പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. നമ്മളിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 70 കാലത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. നമ്മൾ നിലവിൽ കാണുന്ന മിക്കവാറും എല്ലാ തിയോളജിക്കൽ വിഷയങ്ങളുടെയും അടിത്തറ വെളിപ്പാട് പുസ്തകം 96 എഴുതി എന്ന നിഗമനത്തിൽ നിന്നാണ്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ അന്ത്യകാല ശാസ്ത്ര ഭാവി സംഭവിക്കാൻ പോകുന്ന എല്ലാ എൻഡ് ടൈം തിയോളജിയുടെയും ബേസ് എന്ന് പറയുന്നത് ഒറ്റ കാര്യത്തിലാണ് കിടക്കുന്നത്. അത് യോഹന്നാന്റെ വെളിപ്പാട് 96 എഴുതിയതാണ് എന്ന ഒറ്റ നൂലിലാണ് ഈ ഭാവി കാല ശാസ്ത്രം കിടക്കുന്നത്. നമ്മുടെ പഠനം പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ഇതായതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2 ഭാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഒരു പഠനം അതിൻ്റെ തുടക്കത്തിൽ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ എഴുതിയ തീയതി, ആ തീയതിയെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ്. ആ പഠനത്തെ ആധാരമാക്കിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ത്യകാല ശാസ്ത്രം നിലനിൽക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ ആ പുസ്തകം തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് പരാമർശിക്കുന്നതെന്ന ഗൗരവമുള്ള പഠനമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ശ്രദ്ധയോടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ മടങ്ങി വരവ്, അനന്തര സംഭവങ്ങൾ എന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നമ്മൾ കുറച്ച് നാൾ ആയിരുന്നു. നമ്മൾ ഇന്നു മുതൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നു മുതൽ തുടർമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. തന്നെ നമ്മുടെ ജൂൺ ആരംഭം മുതൽ നമ്മുടെ സ്കൂൾ ആരംഭിക്കുകയാണ്. അതും ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു. ആഴ്ചയിലെ ആ പഠനങ്ങൾ തുടരും. അതിന് ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനം കൂടെ കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. അത് 2 പഠനങ്ങൾ ഒരുമിച്ച് പോകാം. സമയോചിതമായി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ലൈവിൽ വന്ന് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് വീഡിയോയിൽ നമുക്ക് യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. എന്തായാലും ഒന്നും വൃഥാവല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നേർവഴികളിൽ സത്യത്തിൽ നമ്മെ നടത്തട്ടെന്ന് പ്രാർത്ഥിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പദം ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുകയാണ്. അതായത് വെളിപ്പാട് പുസ്തകം 90 ശേഷം എഴുതപ്പെട്ടു എന്ന തിയറിയിൽ നിന്നാണ്
ഈ അന്ത്യകാല ശാസ്ത്രം മുഴുവൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ വെളിപ്പാട് പുസ്തകം യെരുശലേമിൻ്റെ നാശത്തിന് മുൻപേ എഴുതപ്പെട്ടു എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, എഴുതിയത് യോഹന്നാൻ അപ്പോസ്തോലനാണ്. നമുക്കറിയാം മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇവർ മൂന്ന് പേരും ഒലിവുമലയിലെ യേശുവിൻ്റെ പ്രഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒലിവുമലയിലെ ആ പ്രഭാഷണത്തിലാണ് യേശു യെരുശലേം ദേവാലയത്തിനും യഹൂദ ജനത്തിനും വരുവാൻ പോകുന്ന യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും കൊടുത്തിരിക്കുന്നത്. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം, മറ്റ് 17 അധ്യായങ്ങളിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട്. ഈ മൂന്ന് സുവിശേഷകന്മാരും ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ മാത്രം തൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യോഹന്നാൻ ഇത് എഴുതിയത് അല്ലെങ്കിൽ യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് യെരുശലേമിൻ്റെ നാശത്തിന് ശേഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. രണ്ട്, ആ വിഷയത്തെ സംബന്ധിച്ച വിശാലമായ ഒരു പുസ്തകം തന്നെ താന് ക്രൈസ്തവ സഭയ്ക്ക് കൊടുത്തു, അത് വെളിപ്പാട് പുസ്തകമാണെന്ന് നമുക്കറിയാം. അതായത് ഒലിവുമലയിലെ യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനത്തെ എല്ലാം കൂടെ ചേർത്ത് ഒരു പ്രവചന പുസ്തകമായി യോഹന്നാൻ ബൈബിളിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കുറച്ച് എവിഡൻസുകൾ പഠിക്കാനായിട്ട് പോകും. ആദ്യത്തെ എവിഡൻസ് ഈ എക്സ്റ്റേണൽ എവിഡൻസ് ഉണ്ട്. അതായത് ബൈബിളിൻ്റെ പുറത്തുള്ള എവിഡൻസ് എന്താണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കാം. എക്സ്റ്റേണൽ എവിഡൻസ്, ഈ ഇച്ചിരി ശ്രദ്ധയോടെ കേൾക്കുക, ഇത് നിങ്ങളുടെ ആത്മാവിനെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി ബലപ്പെടുത്തുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഉറപ്പിക്കാൻ, അഷുർ ചെയ്യാൻ, നമ്മോട് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് കാര്യഗൗരവമായിട്ട് മറുപടി കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ചില അത്യാവശ്യ തെളിവുകളാണ് നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയാൻ പോകുന്നത്. അതായത് ബൈബിളിൻ്റെ പുറത്ത് ഈ വിഷയത്തെക്കുറിച്ചുള്ള എവിഡൻസ് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എഴുതിയത് ഏത് കാലത്താണ് എന്നതിനെ കുറിച്ചുള്ള എക്സ്റ്റേണൽ എവിഡൻസസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് AD 96 അല്ലെങ്കിൽ ഡൊമിനീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി റോമ ഭരിക്കുന്ന കാലത്താണ് യോഹന്നാൻ സ്നാപകനെ പത്മോസിലേക്ക് നാടുകടത്തിയതെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് നമ്മുടെ യുഗാന്ത്യവാദികൾ. അതായത് യുഗപരമായ രക്ഷയെ പഠിപ്പിക്കുന്ന ഡിസ്പെൻസേഷനലിസ്റ്റ് എന്ന് പറയും. അത് 1850-ൽ ക്രിസ്തുവിൻ്റെ സഭയിൽ വന്ന ഒരു പഠനമാണ്. ശ്രദ്ധിക്കണം, 1850 വരെ
ക്രൈസ്തവ സഹയ്ക്ക് അകത്ത് അങ്ങനെ ഒരു പഠനമില്ല. യുഗപരമായ പഠനം, യുഗം യുഗം, അതായത് ദൈവത്തിന്റെ രക്ഷാഭക്തികൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതായ പഠനശാഖ, അതാണ് യുഗാന്ത്യവാദികൾ എന്ന് പറയും. യുഗാന്ത്യവാദി ഒന്നല്ല എൻ്റെ പ്രത്യേകത, യുഗപരമായ പഠനം. അതായത് അതിൻ്റെ മലയാളത്തിൽ എനിക്ക് അതിൻ്റെ ആ ഒറിജിനൽ പദം അറിയത്തില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ഡിസ്പെൻസേഷനിസ്റ്റ്. നിഷ്പാപയുഗം, മനസാക്ഷിയുഗം, പിന്നെ എന്തോ ന്യായപ്രമാണ യുഗം, സഭായുഗം, കൃപായുഗം, പിന്നെന്തോ ഏഴ് യുഗങ്ങളായിട്ടാണ്. പിന്നെ മഹോപദ്രവ യുഗം, സഹസ്രാബ്ദ യുഗം, നിത്യയുഗം, ഇങ്ങനെ യുഗപരമായ പഠനങ്ങൾ. അപ്പം അതിനകത്ത് ഓരോ യുഗത്തിലും ദൈവത്തിൻ്റെ സ്വഭാവം വേറെ വേറെയാണ്. അങ്ങനെയൊക്കെ ഉള്ള പഠനങ്ങളുണ്ട്. ഇതൊന്നും വിശുദ്ധ സഭയ്ക്കകത്തോ ദൈവത്തിൻ്റെ വചനം പറയുന്നതൊന്നുമല്ല. ഇത് ഓരോരുത്തരുടെ ഐഡിയയിൽ ഉണ്ടായിരുന്ന, ആ ഐഡിയയിൽ നിന്നാണ് ആക്ച്വലി ഈ റാപ്ചർ തിയോളജി ഒക്കെ വന്നത്. കർത്താവ് തന്നെ സഭയെ ചേർക്കാൻ വരുന്നു എന്ന് പറയുന്ന പഠനങ്ങളെല്ലാം വന്നത് ഇവരാണ്. 1850 വരെ സഭാ വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു രോഗം വന്നിട്ടില്ല, അങ്ങനെ ഒരു അസുഖം പിടിച്ചിട്ടില്ല. അതിനുശേഷമാണ് ഈ അസുഖം ഉണ്ടായത്. ഈ റാപ്ചർ ഇങ്ങനെ തീറി നമ്മളിങ്ങനെ പറന്നു പോവുകയാണ്. വിമാനം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ പൈലറ്റ് പറന്നു പോകുന്നു, വിമാനം താഴെ പോയി വീഴുന്നു. ട്രെയിനിൻ്റെ ക്യാപ്റ്റൻ അല്ല, എൻജിൻ ഡ്രൈവർ പറന്നു പോകുന്നു, ട്രെയിൻ പാളം തെറ്റുന്നു, കാറുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു, പിന്നെ ഭയങ്കര തീ കത്തുന്നു. ഈ ഒരു നമുക്ക് കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു വലിയ പിക്ചറൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ പഠിപ്പിക്കാറ്. ഇങ്ങനെയുള്ള ഈ റാപ്ചർ തിയറി, അതിനെ ലെഫ്റ്റ് ബിഹൈൻഡ് തിയറി എന്ന് പറയും. ടിം ലിഹേ എന്ന് പറയുന്ന ഒരാള് അതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ആ തിയറി കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യും. ഹാളിൻസേ എന്ന് പറയുന്ന ഒരാളെ പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ കണ്ടത് ഏകദേശം 100 കണക്കിന് മില്യൺ കോടിക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റു. ക്രൈസ്തവ ലോകം മൊത്തം ഈ വിഷം കൊണ്ട് നിറച്ചേക്കാം ഈ റാപ്ചർ തിയറി കൊണ്ട്. അപ്പം അവരെല്ലാവരും ഈ തിയറി എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സഭയെ ചേർക്കാൻ യേശു വരത്തില്ലയോ? എന്തിന് സഭയെ ചേർക്കണം? സഭയെ ചേർന്നിരിക്കുകയല്ലേ? ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ തലയാകുന്ന ക്രിസ്തു, ഇതിൽ കൂടുതൽ എന്ത് ചേർക്കാൻ? ഇതുകൊണ്ട് ഇതാണ് മാരേജ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഭാര്യയും ഭർത്താവും ഏക ശരീരസ്ഥരായി മാറുന്നതാണ് മാരേജ്. അപ്പൊ ക്രിസ്തുവും അവന്റെ സഭയും തമ്മിലുള്ള മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മാരേജ് കഴിഞ്ഞതിന്റെ തെളിവ് എന്താണ്? പട്ടണം ചുട്ടതാണ് മാരേജ് കഴിഞ്ഞതിന്റെ തെളിവ്. പട്ടണം ചുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാജാവിന്റെ മകന്റെ കല്യാണം വിളിച്ചു, വിളിച്ചവരെല്ലാരും വന്നില്ല, ക്ഷണിച്ചവർ വരാതിരുന്നപ്പോ അദ്ദേഹം പട്ടാളത്തെ അയച്ചവരുടെ പട്ടണത്തെ ചുട്ടുകളഞ്ഞു. വിരുന്നെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്താ രാജാവ് കോപിച്ച് പട്ടണത്തെ ചുട്ട്. അപ്പൊ പട്ടണത്തെ ചുട്ട് അപ്പുറത്തെ ഒരു ഭാഗത്ത് പട്ടണം നശിക്കുമ്പോൾ ഇപ്പുറത്ത് മാരേജ് നടക്കും. ഇത് അതിന്റെ ട്രൂത്ത്, പ്രിയപ്പെട്ടവരെ. അപ്പൊ ക്രിസ്തുവിന്റെ സഭയുടെ മാരേജ് നടന്നു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. 70 മുമ്പ് എഴുതപ്പെട്ട ബൈബിളിലെ വാക്യങ്ങളിൽ ഞാൻ ക്രിസ്തുവിന്റെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് 2000 വർഷമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്തയെന്നൊക്കെ പോകണം. നമ്മൾ കോണ്ടെക്സ്റ്റ് വെച്ചും കാര്യഗൗരവമായിട്ട് ബൈബിൾ പഠിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. 2000 ഇയേഴ്സിന് മുമ്പ് സംഭവിച്ച കാര്യം ആ പറയുന്ന ഓഡിയൻസിനോട് അവർക്കത് മനസ്സിലായി എന്താണെന്ന്. പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ അതിൻ്റെ ഇന്ന് പ്രസന്റ് വേൾഡിന് അതിൻ്റെ റെലവൻസ് മനസ്സിലാക്കാതെ പഠിക്കുന്നവരാണ്. ഓക്കെ, അപ്പം ഈ ഡിസ്പെൻസേഷനലിസ്റ്റ് വന്നപ്പോഴാണ് എന്ത് ചെയ്ത് ഇങ്ങനെ കർത്താവിൻ്റെ സഭ ഇങ്ങനെ പറന്നു പോകും എന്ന പഠനങ്ങളിലേക്ക് വന്നത്. അപ്പം അതിനകത്ത് ഒരു പ്രധാന കാര്യം, ഈ 70 AD ശേഷമാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. ആ ഒറ്റ നൂല്, അത് ഒറ്റ കാരണം എന്താന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഫസ്റ്റ് എവിഡൻസ്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേൾഡിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് എവിഡൻസ് ആണ്. ആ എവിഡൻസ് കൊണ്ടുവന്നത് 120 AD 202 AD ഇടയിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഐറേനിയസ് ആണ്. ഐറേനിയസ് എന്ന് പറയുന്ന സഭാപിതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതി. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഇങ്ങനെയാണ്, വി വിൽ നോട്ട് ഹവർ ഇൻക്വർ ദ റിസ്ക് ഓഫ് പ്രൊനൗൺസിങ് പോസിറ്റീവ്ലി
us to the name of Antichrist. That is, he Antichrist, the other Christ, the name pronounce him. Enti, namakenda. Namakadine po. Parasyam ayittu parayan sadhyalla. For if it were necessary, namakangane avashyam anengile, that his name should be distinctly revealed in his present, in this present time. ഈ കാലത്തത് ആ നാമം കൃത്യമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വുഡ് ഹാവ് ബീൻ അനൗൺസ്ഡ് ബൈ ഹിം. ഇത് ആരാണ് അനൗൺസ് ചെയ്തത്? ഹു ബിഹെൽഡ് ദ അപ്പോക്കാലിപ്റ്റിക് വിഷൻ. ഈ വെളിപ്പാടിന്റെ ദർശനം കണ്ട ആള് ആ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന്. അടുത്തത് കാണാം. ഫോർ ദാറ്റ് വാസ് സീൻ, ദാറ്റ് വാസ് സീൻ നോ വെരി ലോങ് ടൈം since, but almost in our days, towards the end of Domitian reign. ഇവിടെ ഞാൻ പറഞ്ഞത് ഇച്ചിരി ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഐറേനിയസ് എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ എതിർക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു എന്ന ആളിന്റെ പേര് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പരസ്യമായിട്ട് പറയാം. പക്ഷെ ആ ആ അതിനെക്കുറിച്ച് യോഹന്നാൻ അല്ല ഒരാള്, അതായത് വെളിപ്പാട് ദർശനത്തിൽ കണ്ട, വെളിപ്പാട് പുസ്തകത്തെ, അതാണ് അപ്പോക്കാലിപ്റ്റിക്കൽ വിഷൻ എന്ന് പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയത്തിൽ, അത് കണ്ട ആള് അത് റിവീൽ ചെയ്തിട്ടുണ്ട്. ആ ആള് ഒരുപാട് സമയം മുമ്പല്ല, നമ്മുടെ തന്നെ സമയത്ത്, അത് ഈ പുള്ളി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആയിരത്തി ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന 120 AD അദ്ദേഹം ജനിക്കുന്നത്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പുള്ളി പറഞ്ഞിരിക്കണം. ബട്ട് ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ് towards the end of Domitian reign. ഈ എഴുതിനകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊന്നും അല്ല യോഹന്നാൻ ജീവിച്ചിരുന്നത്, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ മൺമറഞ്ഞു പോയി. പക്ഷെ എഴുതുമ്പോൾ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഏത് കാലം? ഡൊമിനീഷ്യന്റെ കാലത്താണ്. ഇവിടുത്തെ ഒരു പ്രധാന വിഷയം ഇതാണ്, ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ്. അത് ഇവിടെ എഴുതിക്കുന്നു, ഫോർ ദാറ്റ് വാസ് സീൻ, ദാറ്റ് വാസ് സീൻ, ആ പദം ശ്രദ്ധിക്കണം. ദാറ്റ് വാസ് സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇപ്പം പ്ലെയിൻ അണ്ടർസ്റ്റാൻഡിങ് പറയാം, ആ വെളിപ്പാട് പുസ്തകം, ആ സീൻ, ദാറ്റ് വാസ് സീൻ, അത് കണ്ടത് മുമ്പ് ഒരുപാട് സമയത്ത്, നോട്ട് നോ വെരി ലോങ് ടൈം സിൻസ് ബട്ട് ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഡൊമിനീഷ്യൻ റെയിൻ. ഡൊമിനീഷ്യൻ റെയിനിന്റെ അവസാന സമയത്താണ് അത് കണ്ടത്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് യുസീബിയസ് ആണെങ്കിലും അല്ലെങ്കിൽ സഭാപിതാക്കന്മാരാണെങ്കിലും ലോകത്തിൽ ഇന്നുള്ള സകലതയുള്ള, അതായത് ഇന്ന് നമ്മൾ പെന്തക്കോസ്റ്റൽ ലോകത്തും ബ്രദറൻ വേൾഡിലും കരിഷ്മാറ്റിക് വേൾഡിലും വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ റവലേഷൻ, ബുക്ക് ഓഫ് റവലേഷൻ വ്യാഖ്യാനിക്കുന്നവരെല്ലാവരും എടുത്തിരിക്കുന്ന വിശ്വസനീയമായ കോട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫേസ് വാല്യൂവാണ് അങ്ങനൊരു ഈ പുസ്തകം ഡൊമിനീഷ്യൻ്റെ കാലഘട്ടത്തിലാണ് എഴുതിയതെന്ന് അനുമാനിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഡൊമിനീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി, അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം AD 81, അതായത് യെരുശലേം ദേവാലയം നശിച്ചതിന്റെ 10 വർഷത്തിന് ശേഷമാണ് ഡൊമിനീഷ്യൻ വരുന്നത്. 81 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. അദ്ദേഹമായിരുന്നു ദ ലാസ്റ്റ് എംപയർ ഓഫ് ഫ്ലേവിയൻ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഈ ഡൊമിനീഷ്യൻ എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഈ AD 95 ഇത് ഇദ്ദേഹം ഇത് പറയാൻ അല്ലെങ്കിൽ ഇത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ കാലഘട്ടം. പക്ഷെ ഇത് ഇതിന്റെ ഒന്നാമത്തെ പോയിന്റ്, ഇത് ഒരിക്കലും ഒരു ഫസ്റ്റ് ഹാൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ല. അതായത് ഐറേനിയസ് എന്ന് പറയുന്ന ആള് 202 മരിക്കുന്നത്, 120 ജനിക്കുന്നു. ഇദ്ദേഹത്തിന് ഡയറക്റ്റ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അല്ല ഇത്, ഇത് കൈമാറി വന്നത്. ഇത് യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പ്, പോളികാർപ്പ് എന്ന് പറയുന്ന ശിഷ്യനിൽ നിന്ന് തനിക്ക് കിട്ടിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് തനിക്ക് പറയുമ്പോൾ ഒരിക്കലും യോഹന്നാൻ ജീവിച്ചിരുന്ന കാലത്തിൽ എന്തില്ല, ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ്
എന്ന് താൻ എഴുതുമ്പോൾ ഒരിക്കലും താൻ ജീവിച്ചിരുന്ന കാലത്തൊന്നും ഒരിക്കലും യോഹന്നാൻ ഇല്ല. ഡൊമിനീഷ്യൻ പോലും അന്ന് ഭരണത്തിലില്ല. അപ്പോൾ ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താൻ കടമെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് അടുത്തത് ക്ലിയർ അല്ലാത്ത ഒരു കാര്യം, വ്യക്തമല്ലാത്തൊരു കാര്യം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോർ ദാറ്റ് വാസ് സീൻ, ദാറ്റ് വാസ് സീൻ എന്നാണ്. ഏതാ അപ്പോക്കാലിപ്റ്റിക്കൽ വിഷൻ മൂലം പറഞ്ഞിരിക്കുന്നത്? അപ്പോക്കാലിപ്റ്റിക്കൽ വിഷൻ കണ്ട ആള് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നു. അത് കണ്ടത് ഡൊമിനീഷ്യന്റെ കാലത്തിലാണെന്നുള്ള നിലയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് വെളിപ്പാട് ദിവസം കണ്ടത്. പക്ഷെ വാസ്തവത്തിൽ ഇവിടുത്തെ പ്രോബ്ലം, when he said that was seen, അത് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ഓഫ് അറേനിയസ് വർക്ക്സ് ഇൻ ഏൻഷ്യൻ ലാറ്റിൻ നോ ലോങ്ങർ എക്സിസ്റ്റ്. അതായത് അയറേനിയസിന്റെ ഒറിജിനൽ ലാറ്റിൻ വേർഷൻ എന്തില്ല, എക്സിസ്റ്റ് അല്ല, നിലവിലില്ല. ഒരു കണ്ടീഷനിൽ നമുക്ക് അതിന്റെ ഒറിജിനൽ കണ്ടെത്താനുള്ള ഒരു കാര്യമില്ല. സോ ദോസ് ഹു ഫസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ഇറ്റ് കംപ്ലെയിൻഡ് അറ്റ് ദ ടൈം അബൌട്ട് ദ പൂർ കണ്ടീഷൻ ഓഫ് ദ മാനുസ്ക്രിപ്റ്റ് എവിഡൻസ് ഓഫ് ദിസ് വർക്ക്. ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആള് ഇതിന്റെ പൂർ കണ്ടീഷനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞു. അടുത്തിങ്ങനെ സം ട്രാൻസ്ലേറ്റേഴ്സ് കണ്ടന്റഡ് ദാറ്റ് ദ ഫ്രേസ് ഷുഡ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ്. ചില ആളുകൾ ഈ ഫോർ ദാറ്റ് വാസ് സീൻ എന്നതിന് ചില ട്രാൻസ്ലേറ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഹി വാസ് സീൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഹി വാസ് സീൻ, അവൻ കാണപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് എന്നത് ചില ഈ മാനുസ്ക്രിപ്റ്റിന്റെ ട്രാൻസ്ലേറ്റേഴ്സ് സ്കോളേഴ്സ് അവകാശപ്പെടും. അതായത് യോഹന്നാൻ അപ്പോസ്തോലൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം പ്രാപിച്ചത് ഡൊമിനീഷ്യന്റെ കാലഘട്ടത്തിലല്ലെന്നും, മറിച്ച് ഡൊമിനീഷ്യന്റെ കാലത്ത് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം കണ്ട ആളിനെ കണ്ടിരുന്നു എന്നാണ് എന്നതാണ് റിയാലിറ്റി. കാരണം അവിടെ നമ്മുടെ കാലം ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് പോളികാർപ്പാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കണ്ടെന്ന. ഡൊമിനീഷ്യന്റെ കാലഘട്ടത്തില് അല്ലെങ്കിൽ ഡൊമിനീഷ്യൻ ജീവിച്ചിരുന്ന പരിചയ കാലത്ത് യോഹന്നാനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ യോഹന്നാൻ ഡൊമിനീഷ്യന്റെ കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം കണ്ടിരുന്നു എന്നല്ല, മറിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം പ്രാപിച്ച യോഹന്നാനെ ഡൊമിനീഷ്യന്റെ കാലഘട്ടത്തിൽ കണ്ടിരുന്നു എന്ന അർത്ഥമാണ് അതിന് വരുന്നതെന്ന് ധാരാളം വേദപണ്ഡിതന്മാരായ സ്കോളേഴ്സ് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്, ഇത് കേൾക്കണം. ഞാൻ ഇത് പറയുന്നതിന്റെ കാരണം, നമ്മളിപ്പം ഒരു കാര്യം പറയുമ്പോൾ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും മത്തായി 24 കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നമ്മൾ നടത്തി കഴിഞ്ഞു. നമ്മളെ കൂട്ടാൻ വേണ്ടി ആളുകൾക്ക് എടുക്കാമെന്ന ഒറ്റ വാക്കായത്, അതായത് വെളിപ്പാട് പുസ്തകം ഒരിക്കലും എഴുതിയത് 70 മുമ്പല്ല എന്നൊരാളുമായിട്ട് വന്നാൽ നമ്മൾ അവിടെ കറങ്ങി പോത്തേ ഉള്ളൂ, നമ്മുടെ ഇത്രയും തിയോളജി എല്ലാം ഇവിടെ ഔട്ടായി. പക്ഷേ കൃത്യമായ തെളിവുകളും എവിഡൻസും ഇന്റേണലിയും എക്സ്റ്റേണലിയും നമ്മൾ നിരത്തി നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിച്ചേ പറ്റൂ. കാരണം ഞാൻ ഈ പറയുന്നത്, ഇനിയും ക്രിസ്തീയ വിശ്വാസം കണ്ണടച്ച് അന്ധമായിട്ട് ആരും എടുക്കത്തില്ല. ഇനി വരുവാനുള്ള തലമുറ അവര് ഹൈപ്പർ ജനറേഷൻ, അവര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഒരു തലമുറ മുമ്പിൽ വരാൻ പോകും. അവരുടെ മുമ്പിൽ കണ്ണും പൂട്ടി എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് അടിത്തറ വേണം, ഉറപ്പ് വേണം, ലോജിക്ക് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, കോണ്ടെക്സ്റ്റിൽ ആയിരിക്കണം, കൃത്യം ഉണ്ടാവണം. അതിനകത്തൊരു ഗ്രേ പാർട്ട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഗ്രേ പാർട്ട് ഉണ്ടെങ്കിൽ അത് വിശ്വസനീയമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് അങ്ങ് തികഞ്ഞ ആളാണെന്നും ഫുൾ വൈദഗ്ധ്യം എനിക്ക് ഇതിനകത്തുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നതേ ഇല്ല. എനിക്ക് തന്നെ, ഞാൻ തന്നെ ഇപ്പോൾ പഠിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ
കഴിഞ്ഞ 32 വർഷമായിട്ട് ബൈബിൾ പഠിക്കുന്ന ആളാണ് ഞാൻ 34 വർഷമായി 34 വർഷമായിട്ട് ഞാൻ ബൈബിൾ പഠിക്കുന്ന ആളാണ് ഇത്രയും നാളും ഞാൻ ബൈബിൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ചില അറിവുകൾ നിങ്ങളോട് പങ്കുവെക്കുന്നു നിങ്ങൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ അന്ത്യകാല പ്രഭാഷണം അത് വെളിപാട് പുസ്തകമാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അത് തന്നെയാണെന്നുള്ളതിന് ഇഷ്ടംപോലെ തെളിവുകളുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആദ്യത്തെ എക്സ്റ്റേണൽ തെളിവിലേക്കാണ് വന്നതെന്ന് മനസ്സിലാക്കാം അപ്പം ഇവിടെ ഐറേനിയസിൻ്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഈ കാര്യം പോയെന്ന് ഞാൻ പറഞ്ഞു ഐറേനിയസ് എന്ന് പറയുന്ന ആൾ നടത്തിയ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഈ കാര്യം ഇങ്ങനെ 100 കണക്കിന് വേദപണ്ഡിതന്മാരും ബൈബിൾ പഠിതാക്കളും ഈ എവിഡൻസിൽ നിന്നാണ് ഇത് ഡൊമിനീഷിൻ്റെ കാലത്ത് ഞാൻ ഒന്നുകൂടെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം പറയാം അത് ഒരിക്കലും ദാറ്റ് ഇറ്റ് വാസ് അല്ലെങ്കിൽ എന്ത് വഴിയിരിക്കുന്നത് ഫോർ ദാറ്റ് വാസ് സീൻ എന്നതല്ല യഥാർത്ഥത്തിൽ വരേണ്ടത് കാരണം താഴോട്ടുള്ള വാക്യം ദാറ്റ് വാസ് സീൻ നോ വെരി ലോങ് ടൈം സിൻസ് ബട്ട് ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ് താഴോട്ടുള്ള പദങ്ങൾ വായിക്കണം ഓൾമോസ്റ്റ് ഇൻ അവർ ഡേയ്സ് പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് അത് കണ്ടെന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ യോഗന്നാൻ ഐറേനിയസ് ജീവിച്ചിരുന്ന കാലത്താ ഐറേനിയസ് ജനിക്കുന്നത് തന്നെ 120 യോഹന്നാൻ AD 100 ബന്ധത്തിൽ അദ്ദേഹം മരിക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഫോർ ദാറ്റ് വാസ് സീൻ എന്നതല്ല ഒറിജിനൽ ദാറ്റ് ഹി വാസ് സീൻ അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം കണ്ട ആള് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പേര് റിവീൽ ചെയ്ത ആള് ആ ആളിനെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കണ്ടു അദ്ദേഹം ഡൊമിനീഷ്യന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഐറേനിയസ് എന്ന് പറയുന്ന ആളിൻ്റെ എഴുത്തുകളുടെ ക്രെഡിബിലിറ്റിയെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഐറേനിയസിൻ്റെ റൈറ്റിംഗ്സിൻ്റെ ക്രെഡിബിലിറ്റിയും ടെക്സ്റ്റുവൽ ഇഷ്യൂസും എന്നൊക്കെ പറയുന്നത് വളരെ മാരകമായിട്ടുള്ള കാര്യം ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കോട്ട് വന്ന അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻ്റ് നടത്തി അതേ റൈറ്റിംഗ്സിൽ അല്ലെ അതേ ടെക്സ്റ്റിൽ ഐറേനിയസ് പറഞ്ഞ ഇങ്ങനെയാണ് ജീസസ് മിനിസ്റ്റർ ഫോർ മോർ ദാൻ 15 years കേട്ടോണേ ജീസസ് മിനിസ്റ്റർ മോർ ദാൻ 15 years ആൻഡ് വാസ് ക്രൂസിഫൈഡ് അറ്റ് ദ ഏജ് ഓഫ് 50 യേശുക്രിസ്തു 15 വർഷത്തോളം ശുശ്രൂഷിച്ചിട്ട് 50-ാമത്തെ വയസ്സിൽ ആ ക്രൂശിക്കപ്പെട്ടെന്ന് എഴുതിയ ആളാണ് ഐറേനിയസ് അപ്പൊ പുള്ളിയുടെ എഴുത്തുകളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇദ്ദേഹം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇദ്ദേഹം അത് എടുത്തത് എന്തെന്നറിയുമോ ബൈബിളിൽ ഒരു വാക്യമുണ്ട് അവൻ അബ്രഹാമിന് മുമ്പ് ഉണ്ടായിരുന്നു അവന് അവൻ്റെ സഹോദരന്മാർ നമ്മുടെ ഇടയിൽ അവന് 50 വയസ്സ് പ്രായമുണ്ടോ എന്ന് ചോദ്യമുണ്ട് ബൈബിളിൽ യേശുക്രിസ്തുവിന് 50 വയസ്സ് പോലും പ്രായമുണ്ടോ അപ്പം ആ ഒരൊറ്റ വചനത്തിനകത്ത് ഒരു സംശയം ഏതോ ഒരുത്തന്മാർ കാണിച്ച ഒരു സംശയത്തിന്റെ പേരിൽ താൻ ഒരു ചരിത്രം എഴുതുമ്പോൾ യേശുക്രിസ്തു 15 വർഷം ശുശ്രൂഷിച്ചിട്ട് 50-ാമത്തെ വയസ്സിൽ ആ ഗുണിശിച്ചെന്ന് എഴുതിയ ആളാണ് ഐറേനിയസ് അപ്പൊ ഐറേനിയസിന്റെ എഴുത്തുകളെ അതേ മുഖവാല്യൂവിൽ എടുക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്നൊരു സൂചന കൂടെ ഞാൻ തന്ന് ആ ഭാഗം വിടുകയാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ 2-ാമത്തെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഈ നിലവിലുണ്ടായിരുന്ന സഭകൾ അതായത് 7 സഭകൾക്ക് ലേഖനങ്ങൾ എഴുതുന്നുണ്ട് ഏഷ്യൻ മൈനറിലുള്ള 7 സഭകൾക്ക് അതായത് ആ 7 സഭകൾ ഈ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സഭകളാണ് അതായത് ഈ യോഹന്നാന് ലേഖനം എഴുതുന്ന കാലത്ത് നിലവിലുണ്ടായിരുന്ന സഭ ആ സഭകൾ ചരിത്രമായി എവിഡൻഷ്യലായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ആ സഭയോടാണ് ദൂതെഴുതുന്നത് നമ്മളതിനെ വ്യാഖ്യാന ശാസ്ത്രം എടുത്തിട്ട് അറിയുമോ അത് സഭയുടെ 7 കാലഘട്ടം എന്നാക്കി 7 കാലഘട്ടം എന്നാക്കിയിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ലബോദിക്കൻ കാലഘട്ടമാണ് നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം ലബോദിക്കയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ എൻ്റെ നാവിൽ നിന്നെ ഉമിണുകളയും
എന്നൊക്കെ പറയുന്ന ലവോദിക്യൻ സഭയോടുള്ള ദൂത് വെച്ചിട്ട് നമ്മൾ സഭയുടെ ഏഴ് കാലഘട്ടം എന്നൊക്കെ വെച്ച് നല്ല ഇത് പ്രത്യേകിച്ച് ഇത് പഠിപ്പിക്കുന്ന ബ്രദറങ്കാര പിന്നെ ബ്രദറങ്കാരുടെ ഏത് വോമിറ്റിങ്ങും അതുപോലെ എടുത്ത് നമ്മൾ അടപ്രഥമനാക്കി കുടിക്കുന്നവരായി ബാക്കിയുള്ള ഗ്രൂപ്പ്. അപ്പം ബ്രദറങ്കാരാണ് ഈ മണ്ടന്തിയോളജി എല്ലാം കൂടുതൽ കൊണ്ടുവരുന്നത്. ഈ ഡിസ്പെൻസേഷൻ തിയറിയും ഈ ഗ്യാപ്പ് തിയറിയും ഇതെല്ലാം ബൈബിളിനകത്ത് അല്ല, ഇത് മനുഷ്യന്റെ നിർമ്മിതിയാണ്, മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നുണ്ടാവുന്ന ദൈവവചനത്തിന്റെ യുക്തി അല്ല, പരിശുദ്ധ തിരുവെഴുത്തിനകത്ത് ദൈവപദ്ധതിയുടെ യുക്തി അല്ല, മനുഷ്യ ബുദ്ധിയാണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിലവിൽ സഭകളോട് സംസാരിക്കുകയാണ്. അപ്പം എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ ആ സഭകൾ നിലവിലുണ്ട്. ഇന്ന് വെളിപ്പാട് പുസ്തകം ഇനി 2000 വർഷത്തിന് ശേഷമാണ് ഉണ്ടെങ്കിൽ എഫസോസ് സ്മുർന തുയതേരിയ എന്നുള്ള സഭകളൊക്കെ എത്തി. അവിടെ ഒന്ന് രണ്ട് പ്രധാന പദപ്രയോഗങ്ങളുണ്ട്. ഈ ഒത്തിരി നമുക്ക് പോകണ്ട, നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എഫസോസ് സഭയോട് പറയുകയാണ്, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഏതിൽ നിന്ന് വീണു എന്നറിഞ്ഞ് മാനസാന്തരപ്പെടുക, എന്നിട്ട് പഴയ പ്രവർത്തി ചെയ്യുക. അല്ല ഞാൻ വേഗം വന്ന് നിന്റെ നിലവിളക്ക് തസ്ഥാനത്തിന് എടുത്തു മാറ്റും. ഞാൻ വന്ന് എടുത്തു മാറ്റുമെന്ന്, ദാറ്റ്സ് മീൻസ് ദ കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ. ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മനുഷ്യപുത്രനോട് സദൃശ്യനായ ആ മനുഷ്യപുത്രൻ പറയുകയാണ്, ഞാൻ വരും, വന്നിട്ട് നിന്റെ നിലവിളക്ക് സ്ഥാനത്തിനെടുത്ത് മാറ്റും. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, അത് സംഭവിച്ചു കഴിഞ്ഞു, അത് നടന്ന സംഭവമാണ്, നടന്നു കഴിഞ്ഞ കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് എഫസോസ് എന്ന് പറയുന്ന സഭ ഭൂമിയിലില്ല, ഭൂമിയിൽ ആ സഭ ഇല്ലാതെയായി പോയി. അപ്പം ഹിസ്റ്റോറിക്കലി നമ്മൾ പഠിക്കുമ്പോൾ ആ സഭകളെല്ലാം തന്നെ ആ നിലയിൽ തന്നെ തുടരുന്നതായിട്ട് കാണാൻ പറ്റും. സോറി, ആ കാലത്തുണ്ടായിരുന്നെങ്കിലും പിൽക്കാലത്ത് അവരോടുള്ള ദൂതനെ അവരനുസരിക്കുകയാൽ അപ്രത്യക്ഷമായ ചരിത്രമാണ് സഭാചരിത്രത്തിൽ ഉള്ളത്. അപ്പം നമ്മൾ ഇനി ഇത് മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ബൈബിളിനകത്തെ വ്യവസ്ഥ എവിഡൻസിലേക്ക് വരുന്നതിന് മുമ്പുള്ള മൂന്നാമത്തെ ഒരു എവിഡൻസും കൂടെ പറയാം. വൺ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യൻറ്റ് വേർഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, പഴയ നിയമത്തിൻ്റെ ഏറ്റവും പുരാതനമായ ഒരു പ്രതിയാണ്, ഒരു റൈറ്റിംഗ്സ് ആണത്, ദ സിറിയാക് പെഷിത്തോ. സിറിയാക് പെഷിത്തോ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ്റ് സിറിയൻ ലാംഗ്വേജിൽ എഴുതിയ ഒരു പുതിയ നിയമം, ഏറ്റവും പുരാതനമായ ബുക്ക് ഓഫ് റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പേജിൽ, ശ്രദ്ധിക്കണം, ആ ഏറ്റവും പുരാതനമായ ലഭ്യമായതിൽ ഏറ്റവും പുരാതനമായ സിറിയക് പെർഷിത്തോ എന്ന ആ റൈറ്റിംഗ്സിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്, എഗെയിൻ ദ റെവലേഷൻ വിച്ച് വാസ് അപ്പോൺ ദ ഹോളി ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ഫ്രം ഗോഡ് when he was on the island of Patmos, where he was thrown by the emperor Nero. Domitian alla, Domitian 81 mudal 95 vare jeevichu bharichaala illa bharichaala ennal Nero angane alla, Nero 168 il marikkya appo Nero chakravarti yal Patmosilekku naadu kadathappetta parishuddhanaya സുവിശേഷകൻ ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ എഴുതിയ പുസ്തകമെന്നാണ് പുരാതന കൃതിയായ സിറിയ പശിത്തോയിൽ ആ കാര്യങ്ങളെ എഴുതിയിരിക്കുന്നത്. നീറോ കൈസർ എന്ന് പറയുന്ന ആള് റോമൻ എംപറായിട്ട് ഭരിച്ചത് 54 മുതൽ 68 വരെ. അപ്പൊ ജോൺ ഹാഡ് ടു ബി, അദ്ദേഹം യോഹന്നാൻ ഈ കാലഘട്ടത്തിനിടയ്ക്കാണ് അദ്ദേഹം പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത്. ശ്രദ്ധിക്കണം, ഞാനിത് ഇത് എത്ര പ്രാധാന്യം അറിയിക്കുന്ന കാര്യം ചോദിച്ചാൽ, ഒരൊറ്റ തെറ്റിൻ്റെ പേരിലാണ് ബഹുസഹസ്രം ജനം, അങ്ങനെ പറഞ്ഞെനിക്ക് ഒരു തെറ്റുമില്ല, വെറും വിരലിലെണ്ണാവുന്ന ഒരു ചെറിയൊരു ശതമാനം ജനമൊഴിച്ച് 90% ആളുകൾ
ഒരൊറ്റ പേരിലാണ് ഈ സംഭവങ്ങളെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമായിട്ട് പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഭാവിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ റീസൺ ഈ വെളിപ്പാട് പുസ്തകം 70 ശേഷം എഴുതി എന്ന ഒറ്റ റീസൺ, വേറെ ഒന്നുമില്ല. ആ ഒരൊറ്റ റീസൺ പൊളിഞ്ഞാൽ ഈ ജനത മൊത്തം വഞ്ചിക്കപ്പെട്ടതാണ്, എഴുതിയ വഞ്ചിക്കപ്പെട്ട് പോയതാണെന്ന് തിരിച്ചറിയുകയും ഇവരുടെ ശാസ്ത്രം പൊളിഞ്ഞു പോവുകയും ചെയ്യും. കാരണം ഈ ശാസ്ത്രം പൊളിയാതെ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഈ ഭൂമിയിൽ ഒരു പ്രയോജനവുമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന സഭകളെ കുറിച്ചുള്ള പുനരവലോകനം നമ്മൾ ചെയ്യണം. വി നീഡ് ടു റീഡിഫൈൻ ദം. വി നീഡ് ടു റീഡിഫൈൻ ദ പേർപ്പസ് ഓഫ് ദ ചർച്ച് ഇൻ ദ കറന്റ് വേൾഡ്. നമ്മൾ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമ്മൾ തുലനം ചെയ്ത് പഠിക്കണം. കഴിഞ്ഞ 2 വർഷമായി യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ സഭയ്ക്ക് ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റി? ആരാധനയ്ക്കോ ഈ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം തന്നെ കൊറോണയെ ശമിപ്പിക്കാതെ, അല്ലെങ്കിൽ ദൈവം മൈൻഡ് ചെയ്യുന്നില്ല. പാസ്റ്റേഴ്സ് മരിക്കുന്നു, കുടുംബം മരിക്കുന്നു. ഇന്നും ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ മരിച്ചു. ഇവിടെ ഞാൻ എൻ്റെ പുനലൂരുള്ള ഞങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് പേർ മരിക്കുന്നു. പാസ്റ്റേഴ്സിന്റെ എത്രയോ ദൈവദാസന്മാർ മരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കും എന്ന് പറഞ്ഞവർ വട്ടു വീഴുന്നു. ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് വാക്യം പറഞ്ഞവർ മരിച്ചു വീഴുന്നു. നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെന്ന് പറഞ്ഞിട്ടും നമ്മൾ വീഴുന്നു. കുറ്റം പറയല്ല, നമ്മൾ സത്യത്തിലേക്ക് തിരിഞ്ഞു വരണം. എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകാം, കർത്താവ് വരാറായി എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോബ്ലമല്ല. പക്ഷെ കർത്താവിൻ്റെ രാജ്യമാണ് ഭൂമിയിൽ സ്ഥാപിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്ന ബോധ്യമുള്ള ഒരു കർത്താവിൻ്റെ പൈതലിനും ഈ ഒരു സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു നിലയിൽ അവരന് സഹായം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. നിങ്ങൾ മറ്റൊരുത്തനെ സഹായിക്കുന്നതാണ് യേശുവിൻ്റെ മാർഗം. സൽപ്രവർത്തിക്ക് വേണ്ടി മാത്രമാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, മറക്കരുത്. നമ്മുടെ ജീവിതം വിശ്വാസമാണ്, പ്രവർത്തിയാലല്ല എന്നൊക്കെ പറയും. പക്ഷേ ശരിയാ, രക്ഷയും പാപമോചനവും വീണ്ടെടുപ്പും ഒന്നും പ്രവർത്തിയാലല്ല. പക്ഷേ വീണ്ടെടുത്തതും പുതുസൃഷ്ടിയാക്കിയതും നമ്മെ പ്രപഞ്ചത്തിന് ലോകത്തിന് സൽപ്രവർത്തികൾ ചെയ്യാനാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായതുപോലെ നിങ്ങൾ സൽഗുണപൂർണരാകുകയും എന്താ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്ച്ച ദൈവം. മഹാദൈവത്തിന്റെ മക്കളായ നമ്മള് മറ്റൊരാളോട് കരുണ, അതാണ് ഞാൻ ഒരു കാര്യം ഉറക്കെ പറയാം, ഇത് ഈ സബ്ജക്റ്റിനോടുള്ള ബന്ധത്തിലുള്ള കാര്യം അല്ലെങ്കിലും പറയാം. ഒരു തുണ്ട് പേപ്പറുമായി ഒരു ട്രാക്റ്റുമായി അവരൻ്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോകുന്നതിന് പകരം ഒരു 500 രൂപയുടെ നോട്ടുമായി പോയി ആവശ്യമുള്ളവൻ്റെ കൈ കൊടുത്ത് വല്ലതും വാങ്ങിച്ച് കഴിഞ്ഞു കുഞ്ഞ് എന്ന് പറയുന്ന സുവിശേഷമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ സത്യം. അല്ലാതെ മരിച്ച ശേഷം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ സ്വച്ഛസ്ഫടിക തങ്കത്തുല്യമായ തെരുവീതിക്കകത്തൂടെ നിനക്ക് ഇങ്ങനെ 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 ഓടി നടക്കാം, അതിനകത്തൂടെ സ്കേറ്റിംഗ് നടത്താം, പിന്നെ അവിടെ ചെല്ലുമ്പോൾ സ്ഫടികക്കടലിനകത്ത് പത്രോസിൻ്റെ വള്ളത്തിൽ കയറി തുഴയാം, ജീവവൃക്ഷത്തിൻ്റെ പഴം വാങ്ങിച്ച് തിന്നാം എന്നുള്ള ഈ മണ്ടന്തിയോളജിയൊക്കെ അങ്ങ് മാറ്റിവെച്ച് മറ്റൊരാൾക്ക് സഹായം ചെയ്യും. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് കർത്താവ് ഭൂമിയിൽ സഭയാക്കിയിരിക്കുന്നത് അടുത്തൊരാൾക്ക് പ്രയോജനമുള്ളവരായി മാറാൻ വേണ്ടി. അതിനകത്ത് മതം നോക്കരുത്. മനുഷ്യനാണോ നമ്മുടെ പപ്പയുടെ നമ്മുടെ ഡാഡിയുടെ ഇമേജ് ലൈക്നെസ് ഉള്ളവരാണ്, അവരെ ഹോണർ ചെയ്യണം, അവരെ ബഹുമാനിക്കണം, അവരെ സഹായിക്കണം. നമ്മൾ ഒരിക്കലും, ഞാൻ തുടങ്ങാൻ ഒറ്റ വാക്ക് പറഞ്ഞ ആ ഭാഗം വിട്ടിട്ട് ഞാൻ തിരിച്ചു വരാം, എൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ഇത് അത്ര സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങളൊരാൾ സഹായം ചോദിക്കുക,
പാസ്റ്റർ എനിക്കിപ്പം സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കുണ്ട് ഞാൻ പറയാം. നിങ്ങളുടെ വായിൽ നിന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക്, ബ്രദർ വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഒരിക്കലും നിങ്ങളുടെ വായിൽ നിന്ന് ആ വാക്ക് വേണ്ട. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമില്ല, അങ്ങനെ ദൈവത്തോട് പറഞ്ഞ അങ്ങനെ ദൈവം കേട്ടു. ഏതെങ്കിലും ഒരാൾ ഒരു സഹായം ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നത് ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ കപടതയാണ്, രക്ഷപ്പെടാനുള്ള 18-ാമത്തെ അടവാണ്. ദൈവ ചെയ്ത് ഒരിക്കലും പ്രാർത്ഥിക്കാം എന്ന കപടവാക്ക് പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടരുത്. അതായത് ചോദിക്കുന്ന അത്രയും കൊടുക്കാൻ കാണത്തില്ലായിരിക്കും, ഒരു കുഞ്ഞ എമൗണ്ട് എന്നിട്ട് എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ, 100 രൂപയുള്ളൂ തരാം എന്ന് പറഞ്ഞിട്ട് സത്യസന്ധരാണ്. ദൈവ ചെയ്ത് പ്രാർത്ഥിച്ചോളാം ബ്രദർ, ദൈവം കരുതും. അത് ഇയാള് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ദൈവം കരുതും അവനറിയാം. ആകാശത്തിലെ പറവുകയും വയലിലെ താമരയും ഒക്കെ പുലർത്തുന്ന ദൈവമുണ്ട്, ആ ദൈവം പുലർത്തിക്കൊള്ളു. നമ്മുടെ വായിൽ നിന്ന് വാക്കൊന്നും വേണ്ട, ശബ്ദം ചോദിക്കുന്നവർക്ക് കൊടുക്കാനാ, പ്രാർത്ഥിക്കാന്നല്ല. ഈ കപടത ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും പ്രിയപ്പെട്ട നമ്മുടെ എനിക്കറിയാം, എൻ്റെ നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് കൾച്ചർ മാറുന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആ സ്വാതന്ത്ര്യത്തിലും ദൈവം എനിക്ക് നൽകിയ വേർഡിൻ്റെ അധികാരത്തിൽ ഞാൻ പറയാം, ഒരിക്കലും കപടത കാണിക്കരുത്. ഈ പ്രാർത്ഥിച്ചോളാം, ദൈവം കരുതിക്കോളും, ദൈവം കാക്ക അയക്കും, ഇതെല്ലാം നിന്റെ കപട ക്രിസ്ത്യാനത്താണ്. കൊറോണയ്ക്ക് ശേഷം സാധനം ഉണ്ടാവരുത്, അത് മാറ്റി വെച്ചേക്കാം. സോ ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ലോകത്ത് ജീവിക്കേണ്ടത്. ദൈവരാജ്യത്തിന് യോഗ്യമായ നിലയിൽ നാം തുടരാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും. ഓക്കെ, ഹല്ലേലൂയ. ശരി, ഞാൻ പറഞ്ഞതിൻ്റെ ഒന്നാമത്തത്, ഇനി എക്സ്റ്റേണൽ എവിഡൻസ്, ഒരുപാട് കാര്യങ്ങൾ, സഭാപിതാക്കന്മാരുടെ റൈറ്റിങ്സ്, ഇതൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല. കാരണം ഒരുപാട് അത്യാവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു റിസർച്ച് മോഡിലല്ല പോകുന്നത്. സഭാപിതാക്കന്മാർ പറഞ്ഞ കോട്ടുകൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന റിസോഴ്സസിൽ നിന്നൊക്കെ പറയാം, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ആദ്യകാല സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലും പരാമർശിച്ചിരിക്കുന്ന വാക്കുകൾ ധാരാളമാണ്. കാരണം ഇത് യോഹന്നാൻ്റെ പത്മോസിലേക്കുള്ള നാടുകടത്തൽ ഡൊമിനീഷിൻ്റെ കാലഘട്ടത്തിലല്ലെന്നും അത് നീറോയുടെ കാലഘട്ടത്തിലാണെന്നും പ്രതിപാദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇനി അടുത്തൊരു എക്സ്റ്റേണലിൽ കൂടുതൽ ഞാൻ പോകുന്നില്ല, 2-3 പോയിന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇനി ഇന്റേണൽ എവിഡൻസിലേക്ക് ഒന്ന് വരികയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ അതിലെ ഒന്നാമത്തെ കാര്യം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളത് എഴുതും, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ അത് എടുത്തോ. 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, ആ 7 രാജാക്കന്മാർ 9-ാം വാക്യം, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, 7 തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. ഇത് റോമിനെ കുറിച്ച് ഉള്ള രണ്ട് മൃഗങ്ങളെ കുറിച്ചുണ്ട്, നമ്മൾ ബാക്കിയുള്ള പഠനത്തിൽ അത് പഠിക്കും. ഈ 7 മലകളുള്ള പട്ടണം എന്ന് പറയുന്നത് യെരുശലേമിനെ കുറിച്ചും പറയുന്നുണ്ട്, റോമിനെ കുറിച്ചും പറയുന്നു. പക്ഷെ ഇത് റോം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം ഇത് 2-ാമത്തെ മൃഗത്തിൻ്റെ പ്രത്യേകത, 2-ാം മൃഗം, അതായത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന ഒരു മൃഗമുണ്ട്, ജാതികളുടെ നിന്ന് വന്ന മൃഗം, കരയിൽ നിന്ന് വന്ന രണ്ട് മൃഗങ്ങളും. അപ്പം സാത്താനുണ്ട്, കള്ളപ്രവാചകനുണ്ട്, അതുപോലെ തന്നെ മൃഗമുണ്ട്. സാത്താനും മൃഗത്തെയും കള്ളപ്രവാചകൻ, 3 ഗ്രൂപ്പാണ് അതിനകത്ത്. ശ്രദ്ധിക്കണം, ഈ ആള് പറഞ്ഞ പോലെ അന്തിക്രിസ്തു എന്ന് പറയുന്ന സംഭവം ഒന്നും ഇതിനകത്തില്ല. വെളിപ്പാട് ദിവസത്തിൽ അന്തിക്രിസ്തു ഇല്ല കേട്ടോ, എതിർ ക്രിസ്തു ഇല്ല, അത് വെറും ഒരു കഥാ സൃഷ്ടി മാത്രമാണ്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, 7 തലയും
തല ഏഴ് സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു. അടുത്ത് നോക്കണേ, അവ ഏഴു രാജാക്കന്മാരും അവ, ഇത് എഴുതുന്ന ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇത് എഴുതുന്ന കാലം നിങ്ങൾ ശ്രദ്ധിക്കാം. തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു, അവ ഏഴു രാജാക്കന്മാരാകുന്നു, അഞ്ചു പേർ വീണുപോയി. ഇത് എഴുതുമ്പോൾ അഞ്ചു പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട്. ഇത് എഴുതിയ സമയത്തെ വെച്ചൊന്ന് ജസ്റ്റ് നിങ്ങളുടെ യുക്തിയിൽ ഒന്ന് ചോദിച്ചു. അഞ്ചു പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട്. അപ്പം യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് എന്തുണ്ട്? ഒരുത്തൻ ഉണ്ട്. ഈ വാക്യം 2021 ഞാൻ ഇവിടെ ഇരുന്നോണ്ട് പറയുക, അഞ്ചു പേർ വീണുപോയി ഒരുത്തൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥവും ഇല്ല. ഇതിനർത്ഥം വരണമെങ്കിൽ ഇത് എഴുതിയ സമയമാണ് പ്രധാനം. അല്ലെങ്കിൽ ഈ ഒരുത്തൻ ഉണ്ട് എന്ന് പറയുന്ന ആ ഉണ്ടെന്ന് പറയുന്ന ആൾ ഏത്, ഈ 2000 വർഷത്തെ ഏത് കാലഘട്ടത്തിലാണ്? 2021 മറ്റവർ ഇതുവരെ വന്നിട്ടില്ല. പിടിയിട്ട്, അഞ്ചു പേര് പോയി, ആറാമത്തെ കക്ഷി കൊണ്ട്, ഏഴാമത്തെ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു, കുറച്ച് നാളത്തേക്ക് അവൻ ഉണ്ടാകും. ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ വാക്യം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ശ്രദ്ധയിൽ എന്താ പെട്ടെന്ന് ചിന്തിച്ചു? ഒന്ന് 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 ലോജിക്ക് ചിന്തിച്ചു നോക്കി. ഏഴ് രാജാക്കന്മാരാകുന്നു, സ്ത്രീ ഇരിക്കുന്ന ആ മല, ഏഴ് മലയുടെ പുറത്തിരിക്കുന്നു, ആ സ്ത്രീയെ കുറിച്ച് നമുക്ക് ബൈബിളിൽ പഠിക്കാം. അത് കൃത്യമായിട്ടും ജെറുസലേമാണ്, ജെറുസലേമിനെ കുറിച്ചാണ് പറയുന്നത്. ഏഴ് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു, അതിൽ അഞ്ചു പേര് വീണുപോയി എന്ന് പറഞ്ഞാൽ വന്നിട്ട് പോയി, മരിച്ചു തീർന്നു, ഒരുത്തനുണ്ട്. അപ്പം യോഹന്നാൻ എഴുതുക 2000 ഇയേഴ്സിന് മുമ്പ് എഴുതുമ്പോൾ ആ ആൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ ബൈബിളിന്റെ ക്രെഡിബിലിറ്റി എവിടെ പോകും? അപ്പം ഇത് ആ പ്രസന്റ് വേൾഡിൽ അദ്ദേഹം എഴുതിയ ആ കാലഘട്ടത്തില് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, ഒരുത്തൻ വന്നിട്ടില്ല. അങ്ങനെ എഴുതിയേക്കുന്നത്, ഒരുത്തനുണ്ട്, മറ്റവൻ വന്നിട്ടില്ല, വന്നാൽ കുറച്ച് നേരത്തെ കഴിഞ്ഞ് കുറച്ച് കുറഞ്ഞുവന്നിരിക്കേണ്ടതാവും. അപ്പം ഇവിടെ ഈ വേർഡിനനുസരിച്ച് വാട്ട് വിൽ ടോക്ക് അബൌട്ട്, ഇവിടുത്തെ എവിഡൻസ് എന്താ? ജോൺ അത് എഴുതുന്ന സമയത്ത് ഈ കാര്യം കൃത്യമായിട്ട് ഇന്റേണലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് അ പ്രസന്റ്, അദ്ദേഹത്തിന്റെ പ്രസന്റ് വേൾഡുമായിട്ട് ബന്ധമുള്ള ചരിത്ര സംഭവമാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും പ്ലെയിൻ റീഡിങ് മനസ്സിലാവും. പിന്നെ ഒരു കണ്ണാടി വെച്ചേക്കും, ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്, ഈ കണ്ണാടിയുടെ കളർ, ഗ്ലാസിന്റെ കളർ എങ്ങനെ അങ്ങനെ എല്ലാം കാണത്തുള്ളൂ. ഞാൻ എന്താണോ വെച്ചേക്കുന്ന ആ നിലയിൽ നോക്കിയാൽ ഇനിയിപ്പം ഈ പുസ്തകമൊക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിന്റെ കൈക്ക് പറഞ്ഞാൽ മുഴുവൻ ഇനി സംഭവിക്കാൻ പോകുന്ന ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരും. അതിനകത്ത് പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും, പിന്നെ ചിപ്പ് വരും, പിന്നെ കൊറോണ വരും, പിന്നെ അതിനകത്ത് വാക്സിനേഷൻ വരും, പിന്നെ യെരുശലേമി പുതൽ പണി വരും. യോ പറയണ്ട, ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് പരിപാടിയും ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും അങ്ങനൊന്നും പോകണ്ട. യോഗന്നാനാണ് എഴുതുന്നത്, ആ എഴുതിയ സമയത്ത് പറയുന്ന ഒരുത്തരുണ്ട്. ഇപ്പം ഇതൊക്കെ ആരാണ് നമ്മളൊന്ന് നോക്കാൻ പോകാം. ഈ ആരൊക്കെയാണ് ഈ അഞ്ച് പേര്, വീണുപോയ അഞ്ചു പേര് ആരൊക്കെയാണ് ഞാൻ പറയാം. അതിനെക്കുറിച്ച് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ആദ്യത്തെ കക്ഷി ജൂലിയസ് സീസർ, അതായത് റോമിനെ കുറിച്ചാണ് പറഞ്ഞത്, ഏഴ് രാജാക്കന്മാരായി. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആള് BC 49 മുതൽ 44 വരെ അദ്ദേഹമാണ് റോമിന്റെ ഫൗണ്ടർ ആയിട്ടിരിക്കുന്ന. രണ്ടാമത്തെ കക്ഷി അഗസ്റ്റസ് സീസറാണ്. അഗസ്റ്റസ് സീസർ BC 27 മുതൽ AD 14 വരെ, നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ഭൂജാതനാകുമ്പോൾ അന്ന് ഭൂമിയെ അവിടെ റോമിനെ ഭരിച്ചുകൊണ്ടിരുന്നത് അഗസ്റ്റസ് സീസറായി. കർത്താവ് പിന്നെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്, അതായത് മിസ്രീമിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ തിബരിയാസ് കൈസർ വാഴുന്ന കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ടി കഴിച്ചു. മൂന്നാമത്തെ ആള് തിബരിയാസ് ആണ്, AD 14 മുതൽ 37 വരെയുള്ള കാലം. AD അദ്ദേഹത്തിന് ശേഷം AD 37 മുതൽ 41 വരെയുള്ള കാലം റോമിനെ ഭരിച്ചിരുന്നത് കലിഗുല എന്ന് പറയുന്ന ഒരാളാണ്. കലിഗുല എന്ന് പറയുന്ന ആളാണ്
എഡി 17 37 മുതൽ 41 വരെയുള്ള 4 വർഷങ്ങൾ ഭരിച്ചു 5 വർഷം എഡി 41 മുതൽ എഡി 54 വരെ ക്ലൗഡിയസ് എത്ര വരെ ഇപ്പോ ജൂലിയസ് സീസർ അഗസ്റ്റസ് സീസർ ടൈബീരിയസ് കാലിഗുല ആൻഡ് ക്ലൗഡിയസ് 5 പേർ അതായത് എഡി 54 വരെ ഭരിച്ചത് ക്ലൗഡിയസ് ക്ലൗഡിയസ് ആണ് അങ്ങനെ 5 പേർ യോഹന്നാൻ തന്റെ വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഏഴ് രാജാക്കന്മാർ 5 പേർ വീണു പോയി അപ്പം ഈ എഡി 54 വരെ 5 വരെങ്കിൽ അടുത്ത് പറയുന്നു ആറാമൻ ഒരുവൻ ഇപ്പോൾ ഉണ്ട് ആറാമത്തെ ആൾ ആരാണ് എഡി 54 മുതൽ 68 വരെ റോമിനെ അടക്കി ഭരിച്ച നേതാവായിരുന്നു നീറോ കൈസർ നീറോ ഏറ്റവും വലിയ പീഡനത്തിലൂടെ ക്രിസ്തീയ സമൂഹം പോയത് നീറോയുടെ കാലത്താണ് ഡൊമിനീഷ്യൻ ഒന്നും അത്രയ്ക്കും വലിയ പീഡനം ഒന്നും ചെയ്തതായിട്ട് വലിയ ചരിത്രത്തെളിവുകളില്ല ദൈവത്തിന്റെ കാലത്ത് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെട്ടത് കൈസറിന്റെ കാലഘട്ടത്തിലാണ് അപ്പൊ 5 പേർ വീണ് ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കണം ബൈബിളിന്റെ കാര്യമാണ് 5 പേർ വീണ് പോയി ഒരുവൻ ഇപ്പോൾ ഉണ്ട് ആ ഉള്ളവൻ ഏതാ ഇദ്ദേഹമാണ് നീറോ കൈസറാണ് അപ്പം ഈ നീറോ കൈസറിന്റെ കാലത്താണ് ഇദ്ദേഹത്തെ പീറ്ററിനെ കൊന്നത് ആ കാലഘട്ടത്തിലാണ് പൗലോസ് കൊല്ലപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ് അപ്പോസ്തലന്മാർ ഏറെ കുറെ എല്ലാവരും കൊല്ലപ്പെട്ടത് ഈ 68 മുമ്പുള്ള കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു യോഹന്നാൻ ഒഴിച്ച് ബാക്കി സകല ആളുകളും ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടിരുന്നു യോഹന്നാൻ മാത്രം യോഹന്നാൻ എഴുതി പറഞ്ഞ ഒരുത്തൻ ഇപ്പോൾ ഉണ്ട് ആ ഉള്ള ആരാണ് നീറോ 5 പേര് വീണുപോയി ജൂലിയസ് വീണുപോയി അഗസ്റ്റസ് വീണുപോയി തൈബീരിയസ് വീണുപോയി കാലിക്കുല വീണുപോയി ക്ലൗഡിയോസ് വീണു 5 പേർ വീണുപോയി ആറാമത്തെ ഒരുത്തൻ ഇപ്പോൾ നിൽപ്പുണ്ട് അതാരാണ് നീറോ കൈസറാണ് 54 മുതൽ 68 വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞിട്ട് പറയുന്ന വേറൊരു വാക്കുണ്ട് എന്താ അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ വരേണ്ടതാകുന്നു അതാരെന്നറിയാമോ അത് ഗാൽബ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ശേഷം വന്ന നീറോയ്ക്ക് ശേഷം വന്ന ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം 68 ജനുവരി മുതൽ 69 വരെ 6 മാസം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ കുറഞ്ഞു നിന്നിരിക്കേണ്ടതാകുന്നു എന്ന് യോഹന്നാൻ പറയുന്നത് കുറച്ചു കാലത്തേക്ക് അപ്പൊ അതിന്റെ അർത്ഥം കൈസറിന് ശേഷം വന്ന ഗാൽബ എന്ന് പറയുന്ന ആള് വെറും 6 മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് തുടരാനായിട്ട് പറ്റിയിട്ടുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഈ ഗാൽബയ്ക്ക് ശേഷം നമുക്കറിയാം ഗാൽബ വാസ് മർഡേർഡ് നീറോ വാസ് സൂയിസൈഡഡ് ക്ലൗഡിയോസിനെ അസാസിൻ കൊന്നുകളഞ്ഞു ഗാൽഗുല വാസ് മർഡേർഡ് ഇതൊക്കെ സംഭവിച്ച കാര്യമാണ് നീറോ ഞാൻ പറഞ്ഞില്ലയോ അദ്ദേഹം കമ്മിറ്റ് സൂയിസൈഡ് ചെയ്തു ഗാൽബയെ കൊന്നുകളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓഥോ എന്ന് പറയുന്ന ഒരാൾ വന്നു അദ്ദേഹം ഈ എഡി 69 ഒരു വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കുറച്ച് കാലം മാത്രമേ ഉള്ളൂ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു വിറ്റേലിയസ് എന്ന് പറയുന്ന ഒരാളുണ്ട് വിറ്റേലിയസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒത്തിരി ചരിത്രങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു വിറ്റേലിയസ് എന്ന് പറയുന്ന ആളാണ് റോമിന്റെ ഏറ്റവും വലിയ പുള്ളിയായിരുന്നു നീറോ നീറോയെ വാഴ്ത്തി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം ഒരു ദൈവമാണെന്ന് ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കുകയും ലോകത്തിൽ പലയിടത്തും റോമിന്റെ എല്ലാ ഇടങ്ങളിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ ബിംബം കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്ത ആളാണ് ഈ വിറ്റേലിയസ് എന്ന് പറയുന്ന ആള് അത് അദ്ദേഹവും ഈ ജെറുസലേമിന്റെ വിനാശ സമയത്തുണ്ട് 69 മുതലുള്ള ഒരു വർഷം 6 മാസത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നു അതിന് കഴിഞ്ഞ ശേഷമാണ് വെസ്പേഷ്യൻ രംഗത്ത് വരുന്നത് വെസ്പേഷ്യൻ ഡിസംബർ 69 AD മുതൽ ജൂൺ 79 10 വർഷത്തോളം അദ്ദേഹം നാട് ഭരിച്ചു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ജെറുസലേം തകർക്കപ്പെടുന്നത് ആ വെസ്പേഷ്യന്റെ മകനായ ടൈറ്റസ് ആണ് അന്ന് പടജനത്തെ നയിച്ചിരുന്ന പ്രഭു എന്ന് നമ്മുടെ ബൈബിളിൽ പറയുന്ന ആള് ഓക്കെ കുറച്ചെന്തെങ്കിലും പിടി കിട്ടിയോ നിങ്ങൾക്ക് അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബൈബിളിനകത്ത് എവിഡൻസിലേക്ക് ഇറങ്ങുന്നത് ഇതിപ്പോ നമ്മൾ ഇതെടുത്തിട്ട് ഇനി വരാനുള്ള യൂറോപ്യൻ യൂണിയൻ ആണ് റഷ്യയാണ് പിന്നെ അതാണ് ഇതാണെന്ന് പറയുന്നത് ഒരു കാര്യമില്ല അത് എഴുതുന്ന സമയത്ത് അദ്ദേഹം പറയും 5 പേരുണ്ടായിരുന്നു ആ 5 പേര് ആരാന്ന് ഞാൻ പറഞ്ഞു 6-ാമത്തൊരുത്തിന് ഇപ്പോഴുണ്ട് ഒരാൾ 7-ാമത്തൊരാൾ വരുന്നു അയാൾ കുറച്ച് ആൾ അത്രയും പറഞ്ഞവിടെ നിർത്തുക അപ്പം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഇദ്ദേഹം നിശ്ചയമായിട്ടും സീസറിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ആ കഷ്ടത്തിലൂടെ പോവുകയും
അന്യദേശത്തെ നാട് കടത്തപ്പെടുകയും ചെയ്തെന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. അദ്ദേഹത്തിന്റെ കാലത്താണ് എണ്ണയിലിട്ട് അദ്ദേഹത്തെ കത്തിക്കുവാനായിട്ട് വറക്കാനായിട്ട് പൊരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് സർവൈവ് ചെയ്തു. അതിനുശേഷവും ഇദ്ദേഹത്തിന് കൊല്ലാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ നേരെ നാട് കടത്തിയത്. ഈ കാലഘട്ടത്തിലാണ് താൻ റോമിൽ നിന്ന് പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത് എന്നുള്ളത് ഈ ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്ന സൂചനകളാണ്. അതുപോലെ തന്നെ അടുത്തൊരു സൂചന, നമ്മൾ നേരത്തെ മൂന്നെണ്ണം പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്റേണലി ആദ്യത്തെ സൂചന പറഞ്ഞു റോമിന്റെ ചക്രവർത്തിമാരെ കുറിച്ച്. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ജെറുസലേം ആൻഡ് ദ ടെമ്പിൾ. യെറുശലേം ദേവാലയത്തിന്റെ എക്സിസ്റ്റൻസ്, അതായത് ഇത് എഴുതുന്ന സമയത്ത് യെറുശലേം ദേവാലയം ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അപ്പം ഈ വെളിപ്പാട് പുസ്തകം 70 ശേഷമാണ് എഴുതിയെങ്കിൽ ഒരിക്കലും പ്രായോഗികമല്ലാത്ത കുറച്ച് പ്രസ്താവനകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വായിപ്പാൻ ആഗ്രഹിക്കും. വെളിപ്പാട് പുസ്തകം 11 വെളിപ്പാട് പുസ്തകം 11 ഒന്ന് മുതലുള്ള വാക്യം. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്. നീ എഴുന്നേറ്റ്, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ നോട്ട് ചെയ്യണം. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തേക്ക, ദേവാലയം യാഗപീഠം അതിൽ നമസ്കരിക്കുന്നവർ. ചില ആളുകൾ ഇതിനോടുള്ള വ്യാഖ്യാനം ദൈവാലയം എന്ന് പറഞ്ഞ സഭയാണെന്ന്. അങ്ങനെയാണ് യാഗപീഠം ഏതാ? സഭയ്ക്ക് എവിടെ യാഗപീഠം? അതുപോലെ തന്നെ സഭ എവിടെ പോയാ നമസ്കരിക്കുന്നത്? ചർച്ച് ബിൽഡിംഗ് എന്നൊരു കോൺസെപ്റ്റ് ബൈബിളിലുണ്ട്. ആലയം എന്ന് പറയുന്നത് യെരുശലേം ദേവാലയവും പുതുനിയമത്തിലെ ആലയം എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അറിയപ്പെട്ടവരെ. നമ്മളാണ് ആലയങ്ങൾ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. അപ്പം വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഇതിനെ എവിടെ കൊണ്ടുപോകുന്നുണ്ട്? നേരെ അങ്ങ് ദൈവാലയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതൊന്നും അല്ല, നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കാം. എഴുന്നേറ്റ് കയ്യിൽ ദൈവാലയത്തെയും യാഗപീഠത്തെയും നമസ്കരിക്കുന്ന അളക്കുക. അപ്പം ദേവാലയം എന്നൊരു സംഭവം ഉണ്ടല്ലോ ഇത് എഴുതുന്ന സമയത്ത്. അല്ലാതെ പുള്ളി ആകാശത്തിൽ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ദേവാലയത്തെ അളക്കണം? ഇല്ലാത്ത ദേവാലയത്തെയും യാഗപീഠത്തെയും നമസ്കരിക്കുന്നവരും. അങ്ങനെങ്കിൽ ഞാൻ തുറന്നു ചോദിക്കുന്നു, 70 യെരുശലേം ദേവാലയവും അവസാനിച്ചു, അവിടുത്തെ യാഗപീഠം അവസാനിച്ചു, അവിടെ നമസ്കാരം അവസാനിച്ചെങ്കിൽ പിന്നെ വെളിപ്പാട് പുസ്തകം എഴുതുന്നത് അതിനുശേഷമാണെങ്കിൽ ഏത് ദേവാലയത്തിന്റെ കാര്യം? അവിടെയാണ് നമ്മുടെ ആളുകൾ എന്ത് വരുന്നത്? ഇനി യെരുശലേമിൽ ഒരു ആലയം പണിയും. ഇനി ഒരു യെരുശലേമിൽ ആലയം പണിയണേൽ എന്താ സംഭവിക്കും? എന്ത് പുകിലായിരിക്കും നോക്കി, എന്ത് പുകിലായിരിക്കും. അലാസ്ക മോസ്ക് അവിടെ കൊണ്ട് പണിതേക്കുക, അവിടെ കാണാൻ പോയി, അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞ, അതിന്റെ പുറത്തൊരു ആകെ ആലയം പണിത്, ദൈവം തമ്പുരാനെ ഇതിന് കൂട്ടു നിൽക്കുമെന്ന്. ഈ മന്ദിരം അങ്ങോട്ട് പൊളിപ്പി 3 കൊണ്ട് ഞാൻ പണിയാമെന്ന് പറഞ്ഞ് അക്ഷരികമായി ഉണ്ടാക്കി വെച്ച ആലയത്തെ പൊളിച്ചു തെയ്യും. എബ്രായ ലേഖനം 12:26 മുതലുള്ള വാക്യങ്ങളിൽ എന്നേക്കും നിലനിൽക്കുന്നത്, ഇളക്കമുള്ളത്, നീങ്ങിപ്പോയി, ഒരിക്കലും ഇളകാത്തത് സ്ഥാപിക്കപ്പെടേണ്ടതിന്, ഇളക്കമുള്ളതിനെ നീക്കി ആകാശത്തെയും ഭൂമിയെ ഒരു പ്രാവശ്യം ഇളക്കുമെന്ന് പറഞ്ഞ് തമ്പുരാൻ തൻ്റെ പുത്രന്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ ഇളകുന്നതിനെ മൊത്തം ഇളക്കി വിട്ടു. എന്നിട്ട് ഇനി വന്നിട്ട് പറയാ, ഇനി ഒരാലയം പണിയും. അതിലേറ്റവും കൂടുതൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കുറച്ച് ഗലീല പുരുഷന്മാരുണ്ട്. അന്ന് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നവരുണ്ട്. അതുപോലെ കുറെ പേര് ഇങ്ങനെ നോക്കി നിൽക്കുക, യെരുശലേമിൽ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെ നോക്കുക, ആരോ ഇടം പണിയെന്നും നോക്കാൻ. ഞാൻ ഇതിന്റെ കുറെ കാരണം കുറച്ച് കാലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ഇൻഫർമേഷൻ ഞാനും കളക്ട് ചെയ്തിട്ടുണ്ട്. റെഡി ഈശ്വറിന്റെ കാര്യമേ, അവിടുത്തെ ജനറ്റിക് എഞ്ചിനീയറിങ്, ലേവിയ പൗരോഹിത്യത്തെ കണ്ടുപിടിച്ചത്, പിന്നെ ഇവിടെ തലിത് എന്ന് പറയുന്ന പ്രാർത്ഥനാ ഷോളിനെ അതിനകത്ത് അതിന്റെ നീലനൂല്, നമ്മുടെ ഇന്നത്തെ നല്ല നീലനൂലല്ല, മിനക്സ് എന്ന് പറയുന്ന സ്നെയിൽ, അതായത് കടലിലെ ഒരു സ്നെയിൽ, അതൊരു ഒരു ചിപ്പി എടുത്ത് അതിന്റെ കളറാണ്. അതിനൊക്കെ കോടിക്കണക്കിന് രൂപ വില, ഇന്നത്തെ വില അനുസരിച്ചൊക്കെ മില്യൺസ് ആൻഡ് ഡോളർ കൊടുക്കണം. അങ്ങനെ
സ്നെയിലിനെ കണ്ടുപിടിച്ചത്, പിന്നെ ആലയത്തിന്റെ ആദ്യത്തെ കല്ലിന് വേണ്ടിയുള്ള എത്രയോ ടൺ ഭാരമുള്ള കല്ല് അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ എവിഡൻസും ഞാനും പഠിച്ചതാണ്. എനിക്ക് പിന്നെ മനസ്സിലായത് വേസ്റ്റ് ഓഫ് ടൈം ആണ്, യൂസ്ലെസ് ഇൻഫർമേഷൻ ആണ്. ഇവിടെ വെളിപ്പാട് ദിവസം എഴുതി വെച്ചിരിക്കുകയാണ്, വെളിപ്പാട് എഴുതുമ്പോൾ പറയാം ആലയത്തെ അളക്ക്, യാഗപീഠത്തെ അളക്ക്, അതിൽ നമസ്കരിക്കുന്നവരെ അളക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇത് എഴുതുന്ന സമയത്ത് യാഗപീഠമുണ്ട്, ആലയമുണ്ട്, നമസ്കരിക്കുന്നവരുണ്ട്. ആയിട്ട് വെച്ച് ആലയത്തിന് പുറത്തുള്ള പ്രാകാരത്തെ അളക്കാതെ വിട്ടേക്കാ, ആലയത്തിന്റെ പുറത്തുള്ള സ്ഥലം വിട്ടേക്കാ. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെയും നഗരത്തെ 42 മാസം ചവിട്ടും. സത്യമല്ലേ? യെരുശലേം ദേവാലയത്തിനകത്ത് ടൈറ്റസിന്റെ സൈന്യം, റോമിന്റെ സൈന്യം, ജാതികൾ വന്ന് 67 ഇതിനെ കൈയടക്കി 70 സെപ്റ്റംബർ വരെ 42 മാസം 3.5 വർഷം യെരുശലേമിന്റെ പ്രാകാരത്തെ കൈവശപ്പെടുത്തിയത് പുരോഹിതന്മാരല്ല, ജാതികളെ. ജാതികൾ അതിനെ ചവിട്ടുമെന്ന് ദൈവം 70 മുമ്പ് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ഇത് ഞാൻ ഇപ്പം ഇത് നമ്മൾ പറയാം അതിന്റെ ഹീബ്രു അങ്ങനെയല്ല, ശരി ഹീബ്രു അങ്ങനെയല്ല, ഗ്രീക്ക് അല്ലെങ്കിൽ ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ബൈബിൾ തിരുത്തി അങ്ങനെ അങ്ങ് എഴുത്. ഇംഗ്ലീഷ് വായിച്ചാലും മലയാളം വായിച്ചാലും അറിയാവുന്ന ഏത് ഭാഷ വായിച്ചാലും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ മിക്ക ചില വാക്കുകൾക്ക് അർത്ഥം എഴുതാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു വിഷയത്തെയൊക്കെ അങ്ങനെ എഴുതണ്ടേ? അങ്ങനെയാണ്. അതോ ഇത് ഹീബ്രൂ ഗ്രീക്ക് പറയുന്നവർ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയ ബൈബിൾ ട്രാൻസ്ലേഷൻ? അങ്ങനെങ്കിൽ ഇത് അങ്ങനെ തന്നെ അങ്ങ് സൂക്ഷിച്ച പോരായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, പ്രിയരെ, യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് യെരുശലേം ദേവാലയം അവിടെ ഉണ്ട്, ദേവാലയം ഉണ്ട്. രണ്ടാമത്തെ എവിഡൻസ് മനസ്സിലായോ? അതായത് ഇത് ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ചതാണെന്നതിന്റെ തെളിവ്. ഈ സമയത്താണ് നിങ്ങൾക്കറിയാം ഈ 67 ആ ടൈമില് ഒക്കെയാണ് ആദ്യത്തെ പീഡനം ആരംഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടതും അപ്പോസ്തലന്മാർ കൊല്ലപ്പെട്ടതും ഒക്കെ ഈ സമയത്താണെന്നുള്ള കാര്യം മറന്നുപോരുത്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ടൈമാണ്. പ്രധാനപ്പെട്ട 3-ാമത്തെ എവിഡൻസ് ആണത്. സോറി, 2-ാമത്തെ എവിഡൻസ്. 3-ാമത്തെ എവിഡൻസ് ടൈം റിലേറ്റഡ് പാസേജസ് ആണ്. ടൈം റിലേറ്റഡ് പാസേജസ് എന്ന് പറഞ്ഞാൽ അത് 1-2 വാക്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത് ദൈവം അത് അവർ കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് വാക്യനർത്ഥം. അപ്പൊ നിങ്ങൾ എഴുതിയ ഒരു കാര്യം എഴുതുമ്പോ ഈ പൗലോസ് അപ്പോസ്തലനെ ഒരു ഉദാഹരണം പറയാം. തിമത്യോസിന് ലേഖനം എഴുതുമ്പോ പൗലോസ് പറഞ്ഞൊരു പദം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം പറയുകയാണ് തിമത്യോസിന്റെ ലേഖനം 1 തിമത്യോസ് 3-ാം അധ്യായം. 3-ാം അധ്യായത്തിൽ 1 തിമത്യോസ് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. ഈ വാക്കിന്റെ അർത്ഥം എന്താ? പൗലോസ് തിമത്യോസിനെ എഴുതടാ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു എന്ന് പറഞ്ഞാൽ 2000 വർഷത്തിന് ശേഷം ഞാൻ വരും എന്നാണ്. ആണോ? താമസിച്ചു പോയാലോ സത്യത്തിനും അടിസ്ഥാനമായി ജീവിത ഇന്ത്യൻ സമയം ദൈവാലയം നടക്കുന്നത് എങ്ങനെ നേരേണ്ടതിന് എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് താൻ പോവാ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയും അതേ പദം തന്നെ. ഞാൻ യേശു പറയാ, വേഗത്തിൽ സംഭവിപ്പാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കണമെന്ന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു, തന്റെ ദാസനായ യോഹന്നാൻ പ്രദർശിപ്പിച്ചു. അപ്പം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 20 നൂറ്റാണ്ടിന് ശേഷം പിന്നെ സംഭവിക്കാനുള്ള എന്തോ വലിയ പ്രവചന സൂക്തങ്ങളല്ല. ആരെ അറിയിക്കണം? തന്റെ ദാസന്മാരെ അറിയിക്കണം. ഉള്ളിൽ കുടിയിട്ടുന്നുണ്ടോ? സഭയെ അറിയിക്കണമെന്ന് പോലുമല്ല. വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവിടുത്തെ അന്നത്തെ
തന്റെ ദാസന്മാരെ അറിയിക്കാൻ യോഹന്നാന്റെ കയ്യിൽ ദൂതൻ മുഖാന്തരം കൊടുത്തുവിടുക. പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം. അവൻ തന്റെ വചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അത് എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഈ സമയം അടുത്തിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം 2000 years ആണ്. നമ്മുടെ ആളുകൾ ഉടനെ എടുക്കും. യഹോവയ്ക്ക് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെ. യഹോവയ്ക്ക് പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട നമുക്കല്ല. എനിക്ക് പിന്നെ യഹോവ തന്നെ ഇത് എഴുതി എന്റെ പുത്രന്റെ പേരിലങ്ങ് എഴുതി അങ്ങ് അവിടെ സ്വർഗത്തിൽ വെച്ചാൽ പോരാ. നീ നമ്മുടെ കയ്യിൽ തന്നെ എന്തിനാ? നമ്മുടെ കയ്യിൽ എന്തിനാ? നമ്മള് ദൈവത്തിന്റെ ടൈം ടേബിളിൽ അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് നിത്യതയുടെ ടൈം ടേബിൾ ആണ്. നമ്മൾ 24 മണിക്കൂറുള്ള ദിവസവും മോശയുടെ ഭാഷയെ പറഞ്ഞാൽ ഏറെ ആയാൽ 70 അല്ലെങ്കിൽ 80 എന്നുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചു മനുഷ്യന് വേഗത്തിൽ സംഭവിക്കാനുള്ളത് 2000 years 2 ദിവസമേ ആയുള്ളൂ എന്നുള്ള യുക്തിരഹിതമായ കഥകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. നമ്മുടെ തിയറി സ്ഥാപിക്കാൻ നമ്മൾ വേദോസത്തെ ട്വിസ്റ്റ് ചെയ്ത് ദൈവത്തെ നമ്മൾ സഹായിക്കാൻ പോകണ്ട. ഇവിടുത്തെ ടൈം നോക്ക്, ഈ ടൈം റിലേറ്റഡ് പാസേജസ് നോക്കി. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ആ ഭാഗങ്ങൾ തന്നെ എടുക്കാം. ഞാൻ വെളിപ്പാട് ദിവസം 22 ഒന്ന് വന്നേ. വെളിപ്പാട് ദിവസം 22 ജേഗതയുടെ പുസ്തകം 22:6 പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത്, വേഗത്തിൽ സംഭവിക്കേണ്ടത്. വേഗത്തിൽ സംഭവിക്കേണ്ടത്. തന്റെ ദാസന്മാർ കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു. വേഗത്തിൽ സംഭവിക്കേണ്ടത്. വേഗത്തിൽ സംഭവിക്കേണ്ടത്. 22:7 ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വേഗം വരുന്നു. ഇത് എഴുതി തന്ന 2000 years ആ ടൈം നോക്കണം നിങ്ങൾ. വേഗം വരുന്നു, വേഗം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതി അവസാനിപ്പിക്കുക. 22:6, 22:7, 22:10 അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ BC 483 ദാനിയേലിന്റെ പ്രവചനം കിട്ടി. ദാനിയേൽ പ്രവാചകൻ ആ പ്രവചനം കിട്ടിയ ശേഷം 483 ദാനിയേലിന്റെ പ്രവചനം 12 ദാനി പറഞ്ഞിരിക്കുന്നു. ഇൻ ദാനിയേൽ ദ ഓദർ വാസ് ടോൾഡ് ടു സീൽ അപ്പ് ദ വിഷൻ. ദാനിയേൽ ചാപ്റ്റർ 12:4 ടു സീൽ അപ്പ് ദ വിഷൻ for it is a long way off. That is BC 483 ദാനിയേലിന്റെ പ്രവചനം കിട്ടുമ്പോ ദൈവം പറഞ്ഞു സീൽ ചെയ്തേര, ഇത് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളത്. ഓ നാലുകൾ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനുള്ളത്, സീൽ ചെയ്തേര. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ക്രെഡിബിൾ ആണോ? നിങ്ങൾ വിശ്വസിക്കുന്ന പുസ്തകത്തിന് വിശ്വാസമുണ്ടോ? നിങ്ങൾ 483 അതായത് ഒരു 400-500 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം ദാനിയേലിന് കൊടുത്തപ്പോ ദൈവം പറഞ്ഞു എഴുതി വെച്ചേര്, മുദ്ര ചെയ്തേര്, ഇപ്പോഴൊന്നുമില്ല, നിന്റെ സമയത്തിലല്ല, അത് അന്ത്യകാലം സംഭവിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. 500 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ടതിനെ മുദ്രയിട്ട ദൈവം 2000 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന പുസ്തകത്തെ എന്താ മുദ്രയിടണ്ടെന്ന് പറഞ്ഞത്? വാട്ട് ഈസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ ബൈബിൾ? ഇഫ് യു ആർ ടെല്ലിംഗ് ദാറ്റ് ദീസ് ബുക്ക്, ദ ബുക്ക് ഓഫ് റെവലേഷൻ, ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, ഹൗ ഗോഡ് സേ ലൈക്ക് ദീസ്?
Why? What is the credibility? It has to be questioned. വേഗത്തിൽ മുദ്രയിടരുന്ന് പറഞ്ഞേക്കുക, സംഭവിക്കാം പെട്ടെന്ന്, വളരെ വേഗത്തിൽ സംഭവിക്കും. സമയം അടുത്തിരിക്കില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞ മുദ്രയിടരുത്, വെരി കർക്കശമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വെച്ചോ. എവറിബഡി ഷുഡ് റീഡ് ഫ്രം ടുഡേ. ടൈം ഈസ് അറ്റ് ഹാൻഡ്. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 12, 12 വാക്യം നോക്കിയേ. ഇതാ ഞാൻ വേഗം വരുന്നു. എന്താ പടപട എത്ര എടുത്താ? 7, 6, 7, 10, 12. ഇതാ ഞാൻ വേഗം വരുന്നു, വേഗം വരുന്നു, സമയമെടുത്തിരിക്കുന്നു, സമയമെടുത്തിരിക്കുന്നു. 20 വാക്യത്തിൽ അവസാനിക്കുന്നത് ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവേ യേശു വരണമേ. ഇതിന്റെ അർത്ഥം എന്താ? ഈ വാക്യം വെച്ചിട്ട് നമ്മൾ ഇവിടെ കിടന്നിട്ട് സഭായോഗം തീരും, ആമേൻ കർത്താവോ യേശുവേ വരണേ. എന്റെ സഹോദരന്മാരെ, what is the meaning of this word? ഇതാ ഞാൻ വേഗം വരുന്നു. ടൈം സ്പേസ് സമയമാണ്, ടൈം റിലേറ്റഡ് കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞില്ല, അതാ നേരത്തെ പറഞ്ഞത്, ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലെ വ്യാഖ്യാനങ്ങളും ആ സംഭവങ്ങളും സംഭവിക്കേണ്ടത് യേശുവിലാണ്, ക്രിസ്തുവിലൂടെ സംഭവിക്കേണ്ട കാര്യമാണ്. ക്രിസ്തുവിലൂടെ സംഭവിക്കണമെങ്കിൽ 500 വർഷം കഴിഞ്ഞാൽ സംഭവിക്കും. 5 നൂറ്റാണ്ട്, 5 നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കേണ്ട കാര്യത്തെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാനാണെന്ന് പറഞ്ഞ് മുദ്രയിടാൻ ദൈവം കൽപ്പിക്കുന്നു തന്റെ ദൂതൻ മുഖാന്തരം. പക്ഷെ വെളിപ്പാട് പുസ്തകത്തോട് പറയുന്നു, സമയം അടുത്തിരിക്കയാൽ മുദ്രയിടരുത്. Can you compare this word? And can you say who? ദൈവത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ കാര്യപരിപാടിയെ, ദൈവത്തിന്റെ ഈ തിരുവെഴുത്തുകളോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സോ അതിന്റെ അർത്ഥം, വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് മുദ്രയിടാതിരിക്കാൻ പറഞ്ഞതിന്റെ കാരണം, വായിച്ചു തുടങ്ങണം, കാരണം വളരെ പെട്ടെന്ന് സംഭവിക്കേണ്ട കാര്യമാണ്, ചില വർഷങ്ങൾക്കകം സംഭവിക്കേണ്ട കാര്യമാണെന്ന്. അതുപോലെ തന്നെ മറ്റൊരു എവിഡൻസ്, അതൊരു എക്സ്റ്റേണൽ എവിഡൻസ് ആണ്, AD 96 അപ്പോസ്തലനായ യോഹന്നാനെ കണ്ട ഒരു ചരിത്രം. ജെറോം എന്ന് പറയുന്ന ആള് നോട്ടഡ് ചെയ്ത്, ജെറോം നോട്ടഡ് ഇൻ ഹിസ് റൈറ്റിംഗ്സ് ദാറ്റ് ജോൺ വാസ് സീൻ ഇൻ. ജെറോം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അതായത് സഭാപിതാവാണ് ജെറോം, noted in the writing that John was seen in AD 96 il Johnine kandu, and that he was so old and infirm that he was with difficulty carried to the church and would speak only a few words to the people. 96 ayapothine valare prayam chenna nadakkanum പ്രവർത്തിക്കാനും ഒക്കെ കഴിവില്ലാതെ പോയ ബലഹീനനായ ഒരു യോഹന്നാനെ അവർ കണ്ടു. അദ്ദേഹത്തിന് ഒത്തിരി സംസാരിക്കാൻ പറ്റിയില്ല. ഹായ് അദ്ദേഹം എഴുതിയിരിക്കുന്നു, പീപ്പിൾ ആൻഡ് വി മസ്റ്റ് പുട്ട് ദിസ് ഫാക്ട് ടുഗദർ വിത്ത് ദ റെവലേഷൻസ് 10:11. അദ്ദേഹത്തെ യോഹൻ വെളിപ്പാട് 10:11 പറഞ്ഞേ, അവൻ എന്നോട് നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും എന്തെല്ലാം പിടികിട്ടുന്നുണ്ടോ, അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷക്കാരെയും രാജാക്കന്മാരെ കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആരോടോ? യോഹന്നാനോട്. 10:11 വാക്യം, അവൻ എന്നോട് നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു വാക്യം ബൈബിളിലുണ്ട്. അതെ, അപ്പൊ യോഹന്നാന് 90 ഈ സമയത്തായിരുന്നെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് പുള്ളിക്ക് സംസാരിക്കാൻ പോലും വയ്യാത്ത സമയത്ത് ആയി നടന്നു പോകാനോ പ്രസംഗിക്കാനോ ഒത്തിരി വാക്കുകൾ പറയാൻ പറ്റാത്ത ആള് ഭാഷക്കാരോടും ജാതികളോടും വംശങ്ങളോടും പ്രവചിക്കേണ്ടി വരുമെന്ന് തനിക്ക് ഈ വെളിപ്പാട് കൊടുത്തത് AD 96 ഈ വല്യപ്പനി ഏത് കാലത്ത് പോയി പ്രസംഗിക്കാൻ? അതാണ് ഇതിന്റെ റിയാലിറ്റി മനസ്സിലാക്കണം, യുക്തി ഉപയോഗിച്ചാൽ മതി. ആൻഡ് ജോൺ ഇവിടെ പറഞ്ഞിരുന്നു, വിച്ച് ജോൺ മസ്റ്റ് പ്രൊഫസർ അഗൈൻ കൺസേണിങ് മെനി പീപ്പിൾ ആൻഡ് നേഷൻസ് ആൻഡ് ടങ്സ് ആൻഡ് കിങ്. It is difficult to imagine John would be able to speak too many nations and many kings at that date. He was already elderly and feeble. ബലഹീനനായിരിക്കുന്ന ഈ മനുഷ്യൻ തന്റെ പ്രായാധിക്യ സമയത്ത് താൻ ഇനിയും പോയി ജാതികളോടും ദേശങ്ങളോടും പ്രവചിക്കുന്നു പറയുന്നതിനകത്ത് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഇതൊക്കെ എഴുതുന്നത് ബിഫോർ ദാറ്റ് ഡിസ്ട്രക്ഷൻ ആണ്.
തന്റെ ഒരു നല്ല ബലമുള്ള കാലത്തെ യൗവനകാലത്തെ ഏകദേശം 25 30 വർഷത്തിനു മുൻപ് നീറോ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെട്ട യോഹന്നാനാണ് ഇത് എഴുതിയെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരാനുള്ള എൻ്റെ ശ്രമമായിരുന്നു ഇതെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് സോ वेगारूढ़ या मेघारूढ़न वो ऐसी श्रद्धि ई वाक्य वाईको ऐसी कुति तुच्चर का भूमि गोत्र चोल विलपचर आरा कुति യേശു ക്രിസ്തുവിനെ കുത്തി തുളച്ചവര് നമ്മളാ യേശു ക്രിസ്തുവിനെ കുത്തി തുളച്ചവര് യഹൂദന്മാരല്ലേ യഹൂദന്മാരും അല്ല റോമാക്കാരല്ല യേശു ക്രിസ്തുവിനെ കുത്തി തുളച്ചത് റോമാക്കാരല്ലേ മനുഷ്യപുത്രന്റെ മേഘപ്രത്യക്ഷത ഇനിയും സംഭവിക്കാൻ പോകുന്ന ആ ഇവന്റുമായിട്ടാണ് കൂട്ടിക്കൊടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അന്ന് ഏത് റോമാക്കാർ യേശുവിനെ കാണും इन रोम सैन्य इन रोम एंपयर अब ई नाक बैबि या तुम चोदा प्रिय या नि नाला नि चोदा चौदह आंसर इन या नि मनस ई नाटिल ई पड़मानी या विश्वसोटे या टॉकिंग टू द नेक्स्ट जनरेशन या अूर वर्ष तुशम वर्ष या अूर वर्ष अड़ तलमु कईयम क्यों या संसा अत्र मिनिम 500 इयर्स अदायर अूर वाल जनरेशन अलग नालो अंजो आरो जनरेशन डील विषय कोरोना इमर प्रसंग सदाम हुसैन वन ओबामा वन ट्रंप वन इवेल प्रतीक्ष पोकोन्या पेश आगे प्रतीक्ष कोरोना कोरोना അവസാനം പറയും കൊറോണ ഞങ്ങളെ കൈവിട്ടു വരത്തില്ല തമ്പുരാന്റെ പരിപാടി അതല്ല ദൈവത്തിന്റെ കാര്യപരിപാടി ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം വേഗം വരുന്നു പറഞ്ഞു വന്നോ എഡി 70 ൽ വന്ന കാഴ്ചയാ കുത്തി തുളച്ചവർ കണ്ടോ യേശു പറഞ്ഞു എന്താ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിൽക്കുന്നവരുണ്ട് ജനറേഷൻ പാസ് ചെയ്തില്ല അവർ യേശുവിന്റെ മനുഷ്യപുത്രന്റെ വരവ് കൊണ്ടു അടുത്തത് ഭൂമിയിലെ ഗോത്രം എന്ന് പറയുന്നത് ഭൂമി വലിയ പ്രശ്നമാണ് വെളിപാട് ദിവസത്തിലെ ഭൂമി നിങ്ങൾക്ക് ഞാൻ പഠനവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നു ഭൂമി എന്ന വേർഡിന് വെളിപാട് ദിവസത്തിലെ ഏകദേശം ഒരു 19 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ആ 19 പ്രാവശ്യവും ഭൂമി എന്നതിനെ നമ്മുടെ ഫുൾ ഗോള ആകൃതിയിലുള്ള ഈ ഫുൾ ഭൂമിയുടെ കാര്യമല്ല മറിച്ച് അവിടെ കൊടുത്ത എർത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ലാൻഡ് നാട്ടിലുള്ള ദേശത്തുള്ള ഗോത്രത്തിൽ ഭൂമിയിലെ ഗോത്രങ്ങളല്ല ലാൻഡിലെ ഗോത്രങ്ങൾ ഗോത്രത്തിന്റെ പേരിൽ ഗോത്ര സംസ്കാരത്തിൽ ഗോത്രത്തിന്റെ ചിട്ടയിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഏക ജനത യഹൂദനാണ് ഇന്നും അവൻ ഗോത്ര സങ്കൽപ്പത്തിൽ ഇരിക്കുന്നു നമ്മൾ ഇന്ത്യക്കാർ ഏത് ഗോത്രമാണ് നിങ്ങൾ ഏത് ഗോത്രമാണ് എനിക്കറിയാം
നമ്മൾ കിടന്നതിന്റെ ഇവിടെ കിടന്ന് വാചകം അടിക്കും, ഞങ്ങൾ യഹൂദ ഗോത്രത്തിലെ സിംഹം കയറി. നമ്മുടെ യഹൂദ ഗോത്രത്തിലെ സിംഹം കയറിക്കുന്ന പറയുമ്പോൾ പിള്ളേർ അല്ല കിടച്ചാട്, നീ ഏത് ഗോത്രം? നമ്മളാരും ഗോത്രത്തിലല്ല പ്രിയപ്പെട്ടവർ, ലേവിയ ഗോത്രമല്ല നമുക്ക്, നമ്മുടെ ഒരു ഗോത്രമല്ല, നമ്മുടെ ഗോത്രത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. കൂടുതൽ നമ്മുടെ പാരമ്പര്യം നമ്മൾ പോകാതിരിക്കുന്ന നല്ലത് ഞാൻ എപ്പോഴും പറയാം. എപ്പോഴും നമ്മൾ ഒത്തിരി ബാക്കി പോകാതിരിക്കുന്ന ബെസ്റ്റാണ് കേട്ടോ. ഒത്തിരി നിങ്ങളുടെ പഴയ കഥകളൊക്കെ പറയാൻ പോയാൽ നാണം കെട്ട് നാറും, വേണ്ട, നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുസ്തകത്തില് ഇങ്ങനെ കാര്യങ്ങൾ ധാരാളമായിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് ഈ വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീ, ആരാണ് സ്ത്രീ എന്ന് ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ അത് പോയി നോക്കുക. ഇവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത്, ധൂമ്ര വസ്ത്രവും കടുഞ്ചൂപ്പ് നിറമുള്ള പൊന്നും രത്നങ്ങളും മുത്തുകളും അണിഞ്ഞതായ ഒരു സ്ത്രീ. ഈ ധൂമ്ര വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് ബൈബിളിലെ ധൂമ്ര വസ്ത്രം ധരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നത്, അതൊരു ധനവാനെ കുറിച്ച്. ബൈബിളിലെ പഴയ നിയമ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ധൂമ്ര വസ്ത്രം എന്ന് പറയുന്നത് ധരിച്ചിരിക്കുന്നത് പുരോഹിതനാണ്, മഹാപുരോഹിതന്റെ വേഷം. ഇത് യഹൂദന്റെ മത സംവിധാനത്തെ കുറിച്ചുള്ള ടോക്കായത്. ഈ മർമ്മം മഹതിയാൻ ബാബിലോൺ എന്ന് പറയുന്ന ഈ കക്ഷി, ഇദ്ദേഹം ഇവര് ഈ വലിയ പ്രശ്നക്കാരാണ്. ഇവർ എന്തുവാ കത്തോലിക്ക സഭയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാത്തോലിക് ചർച്ച ആണെന്നൊക്കെ പറയുന്നത്? ദയവായിട്ട് അങ്ങനൊന്നും പറയരുത്. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ഈ പുസ്തകത്തില് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം കൊന്നുകളഞ്ഞ സ്ത്രീ. നമ്മളതിനെ വെളിപ്പാട് ദിവസം 18:23 പറയുന്നത്, 24 പറഞ്ഞേക്കുന്നത്, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകന്മാരുടെ രക്തം ഒരു പ്രവാചകനും യെരുശലേമിന്റെ പുറത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും കൊല്ലപ്പെട്ട യെരുശലേമിനകത്ത് വെച്ച, പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും കൊന്ന സ്ത്രീ, അപ്പോസ്തലന്മാരെ കൊന്ന സ്ത്രീ കത്തോലിക്ക സഭയാണ്. പ്രവാചകന്മാരെ കൊന്നത് ക്രിസ്തീയ സഭയാണ്. നമുക്ക് മറ്റു സഭകളോടുള്ള വാശിയും വൈരാഗ്യവും നമ്മുടെ തിയോളജി വെച്ച് തീർക്കരുത്. ഇത് റോമ എന്ന് പറയുമ്പോൾ ഉടനെ അത് പോപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിലെ സഭയാണെന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് നമ്മുടെ ആളുകൾ. ദയവ് ചെയ്ത് ഈ വഞ്ചനയ്ക്കകത്തൊന്നും നിങ്ങൾ വീഴരുത് പ്ലീസ്. ഇത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മൾ നിർത്തുക. മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല, ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല, ഉപദ്രവിക്കാതെങ്കിലും വിടുക പ്ലീസ്. വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീ ഒരിക്കലും ഇന്നത്തെ ഒരു സംവിധാനമല്ല. അതാരാണെന്ന് യേശു തന്നെ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. താഴോട്ടുള്ള വാക്കുകൾ വായിക്കാൻ പറ്റുന്ന നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഈ നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യെരുശലേമിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, സോദോമെന്നും ആത്മീയമായ, വെളിപ്പാട് പുസ്തകം 11:8 വാക്യം, അവരുടെ ശവം കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. മഹാനഗരം സോദോം, യെരുശലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരത്തിന് ദൈവപുത്രനിട്ടിരിക്കുന്ന പേര്, ദൈവമിട്ടിരിക്കുന്ന പേര് സോദോമെന്നും മിസ്രീമെന്നും പേരുള്ള മഹാനഗരം, യേശുവിനെ കുറിച്ച് നഗരം, ആ നഗരമായത്, ആ നഗരമായ യെരുശലേം, ആ മഹാനഗരമാണ് ഈ വേശ്യ. വേശ്യ എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിരിക്കെ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കുന്നുള്ള പേരാണ് വേശ്യ. യഹോവയായ ദൈവത്തെ ഭർത്താവായി ഉടമ്പടി ചെയ്ത് സ്വീകരിച്ച യെരുശലേം ജാരന്മാരുടെ പുറകെ പോയി, അവൾ വേശ്യയായി മാറി. അതാ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം. അപ്പൊ ഇന്റേണലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ് ടോക്കിംഗ് അബൌട്ട്
ജെറുസലേം. എത്ര പേര് നിങ്ങൾക്ക് മനസ്സിലാവുന്നു സഹോദരങ്ങളെ? അപ്പൊ ആ പുസ്തകത്തിനകത്തുള്ള ആ മർമ്മം, മഹതിയൻ ബാബിലോൺ, വേശ്യയുടെ മാതാവ്, അപ്പോസ്തലന്മാരെ കൊന്ന സ്ത്രീ, പ്രവാചകന്മാരുടെ രക്തത്തെ ചൊരിയിച്ചവൾ, കല്ലെറിഞ്ഞവൾ എന്നൊക്കെയുള്ള സംബോധനകൾ, യേശു ക്രിസ്തു കുരിശിക്കപ്പെട്ട പട്ടണം, സോദോം എന്ന പേരുള്ള, മിസ്രീം എന്ന പേരുള്ള നഗരം, ഇതെല്ലാം യെരുശലേം. അപ്പം വെളിപ്പാട് പുസ്തകം ഒരിക്കലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം വിട്ടേക്കുക. ഇത്രയും ഇന്റേണൽ എവിഡൻസും എക്സ്റ്റേണൽ എവിഡൻസും നമുക്ക് മുമ്പിൽ നിരത്തി വെക്കാറുണ്ട്. അല്ല, ഇതിനെ വെല്ലുവിളിക്കാൻ, ഇതിനെ തിരുത്താൻ ആർക്കെങ്കിലും പറ്റൂ? വരട്ടെ, നമ്മൾ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ ആളുകൾ വരട്ടെ, വിശുദ്ധ തിരുവെഴുത്ത് വെച്ച് തെളിയിക്കട്ടെ, നമുക്ക് സത്യസന്ധമാണെന്ന് തോന്നാമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മുടെ തീരുമാനം ഇരുമ്പലക്ക പോലൊന്നുമല്ല. പക്ഷെ വസ്തുതാപരമായി, സത്യസന്ധമായി, യുക്തിപരമായി ഇതിനപ്പുറത്തൊരു വ്യൂ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും. വെളിപ്പാട് പുസ്തകം യെരുശലേമിന്റെ നാശത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ മുന്നറിയിപ്പാണ്. അതിനേക്കാളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേറൊന്നും പറയാൻ, ബാക്കി മുഴുവൻ നമ്മുടെ ആളുകൾ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ മാത്രമാ മതത്തിന്റെ ഭയമാണ്. ഭയം എന്ന ഒറ്റ ആയുധം കൊണ്ടാണ് മതം നിലനിൽക്കുന്നത്. നമുക്ക് അങ്ങനൊരു മതവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ഈ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാം. കൃപയുടെ ദൈവം ഈ തിരുവെഴുത്തുകളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ റൂഹ നമ്മെ തുടർന്നും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ വീണ്ടും ഈ സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുക. യൂട്യൂബിൽ നിങ്ങൾക്കിത് അവൈലബിൾ ആകും. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക. നിശ്ചയമായിട്ടും മറ്റൊരാളെ സത്യം അറിയിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. സർവശക്തിയുള്ള ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.